الحمد لله، الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه، وبارك وسلم تسليما كثيرا كثيرا. اللهم ألهمنا مراشد أمورنا، وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا، وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بل تؤثرون الحياة الدنيا والآخرة خير وأبقى، إن هذا لفي الصحف الأولى، صحف إبراهيم وموسى. وقال النبي صلى الله عليه وسلم: من رأى منكم منكرا فليغيره بيده، فإن لم يستطع فبلسانه، فإن لم يستطع فبقلبه، وذلك أضعف الإيمان، أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു തആല നമ്മളെ ഒരുമിച്ച് കൂടലിന് കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ നമ്മുടെ ശ്രമനിരത്തെ കാരണമാക്കുമാറാവട്ടെ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഒരു കുറഞ്ഞ കാലത്തേക്കാണ് അയച്ചത്. ഇത് ഹക്കാണ്, ഇത് യാഥാർത്ഥ്യമാണ്. നമുക്ക് ശൈത്താൻ ഒരു പക്ഷെ കുറെ കാലുണ്ട് തോന്നിപ്പിച്ചേക്കാം, ഇല്ല, കുറഞ്ഞ കാലേ. ആഖിറത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ തീരല്ല ദുനിയാവ്. ആഖിറത്തിൻ്റെ ഒരു ദിവസം ഫി യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സനത്തി മിമ്മ തഅദ്ദു, നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന 1000 വർഷത്തിന് തുല്യമാണ് ഒരു ദിവസം. രണ്ടായിരം വന്നപ്പോൾ എത്ര ദിവസമായിട്ടേ ഉള്ളൂ? 2 ദിവസമായിട്ടേ ഉള്ളൂ. 2000 വന്നപ്പം 2 ദിവസമായിട്ടേ ഉള്ളൂ. അത്ര വിശാലമായ ഒരു ലോകത്തിലേക്ക് ഈ 50, 60, 70 കൊല്ലം ചേർത്ത് നോക്കിയാൽ എന്തുണ്ടാവുക? അവിടെ സാറുമാരെ, സ്നേഹമാരെ, നമ്മളെല്ലാവരും പോകാൻ വന്ന ആൾക്കാരാണ്, നിൽക്കാൻ വന്ന ആൾക്കാരല്ല. നമ്മളെല്ലാവരും യാത്രക്കാരാണ്, ഇവിടുന്ന് പോകാനുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ദുനിയാവിലൊരു താൽക്കാലികമായ ജീവിതത്തിന് വന്നതാണ്. ഇതെപ്പോഴാ തീരാന്നറിയില്ല. ഓരോരുത്തരും അവരവരുടെ സമയമാകുമ്പം ട്രെയിനുകളിൽ നിന്ന് ഓരോരുത്തരും ഇങ്ങനെ സ്റ്റേഷൻ വരുമ്പോൾ ഇറങ്ങിപ്പോകുന്നത് പോലെ ഓരോരുത്തർ ഓരോരുത്തരുടെ സമയം ഇറങ്ങിപ്പോകും. അത് അതിൻ്റെ സ്റ്റേഷനിൽ വരും, നിൽക്കും, അപ്പോൾ ആൾക്കാർ ഇറങ്ങും, പോകും, കുറേ ആൾക്കാർ കയറും, അടുത്ത ആൾക്കാർ പോകും. അതിങ്ങനെ അതിൻ്റെ ചാലു അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു താൽക്കാലികമാണ്. മനുഷ്യൻ ആലമുൽ അർവാഹിൽ നിന്ന്, റൂഹുകളുടെ ലോകത്ത് നിന്ന് അതിൻ്റെ നിശ്ചയിച്ച സമയമായപ്പോൾ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് റൂഹിനെ അല്ലാഹു തആല ശരീരത്തിലേക്ക് ഇട്ടു. അവിടെ ഒരു നിർണിത കാലയളവ് താമസിച്ചു. ഉൻഖിറു ഫിൽ അർഹാമി മാ നശാ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഒരു നിർണിതമായ, ഒരു നിശ്ചിതമായ ഒരു സമയം അള്ളാഹു ഗർഭാശയത്തിൽ നിർത്തും. നമ്മൾ സാധാരണ 10 മാസമോ 8 മാസമോ 9 മാസം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത്ര ഉണ്ടാവും. അത് കഴിഞ്ഞ് ആ ലോകം കഴിഞ്ഞു. പക്ഷെ ആ ലോകത്തിലുള്ള കുട്ടി വിചാരിക്കണ്ടാവും എൻ്റെ കാല എൻ്റെ ഉഷാറുള്ള സ്ഥലം വിടേണ്ടെന്നൊക്കെ.
ഇല്ല, അത് കഴിഞ്ഞാൽ അവിടുന്ന് പുറത്താക്കപ്പെടും, പിന്നെ ആ ലോകത്തേക്ക് മടക്കല്ല. അവിടെ നിന്ന് ഉണ്ടാക്കേണ്ട കുറെ സാധനങ്ങളുണ്ട്, കണ്ണ്, കൈ, കാല്, മൂക്ക്, ചെവി തുടങ്ങിയ ആന്തരികാവയവങ്ങൾ, ബാഹ്യാവയവങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട സ്ഥലം എവിടെയാണ്? ആ അമ്മന്റെ ഗർഭാശയത്തിൽ നിന്നാണ്. അവിടുന്ന് കാല് ആവശ്യമില്ല, അവിടെ നടക്കലില്ല, ഈവനിങ് വാക്കിങ്ങോ മോർണിംഗ് വാക്കിംഗോ ഒന്നുമില്ല, അവിടെ ഇങ്ങനെ കിടക്കലാണ്. പക്ഷെ അവിടെ കാലിൻ്റെ ആവശ്യമില്ല. അപ്പൊ എന്തിനാ കാല് എന്ന് വിചാരിച്ചാൽ, കാലൊഴിവാക്കി ഒരാൾ ഇങ്ങോട്ട് വന്നാൽ അവിടെ ഫുള്ള് നടത്താണ്. അവിടെ ഫുള്ള് കാലിൻ്റെ ആവശ്യമുള്ള സ്ഥലമാണ്. കാലുണ്ടാവേണ്ട സ്ഥലം അവിടെ, ഉപയോഗിക്കേണ്ട സ്ഥലം ഇവിടെ. ഇതേപോലെ ഇവിടെ ഒരു നിർണിതമായ അവധിൻ്റെ ഓരോ മനുഷ്യർക്കും ഇവിടെ ഉണ്ടാക്കേണ്ടത് കാര്യങ്ങൾ എന്താണ്? ആ തേയിലത്തോട്ടം, കാപ്പിത്തോട്ടം, പിന്നെ ഇതാ ഉണ്ടാക്കേണ്ടത്. ഇവിടെ ഉണ്ടാക്കേണ്ടത് അമലുകളാണ്. ആരമൽ ഉണ്ടാക്കിയോ? കാരണം തേയിലത്തോട്ടം, കാപ്പിത്തോട്ടം ഒന്നും അവിടെ ആവശ്യം ഉണ്ടാവില്ല. അവിടെ ആവശ്യമുള്ളത് ഈമാൻ, അമല് തുടങ്ങിയ കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. അവിടെയും ഭക്ഷണമുണ്ട് ഗർഭാശയത്തിൽ, അത് മനുഷ്യന് ആവശ്യമാണ്, അത് അവിടെ ഉണ്ടാവും. ഭൂമിയിലും ഭക്ഷണമുണ്ട്, ഭൂമിയിൽ ഭക്ഷണത്തിന് ആവശ്യമായ ജോലി ചെയ്യണം, തോട്ടം വേണം, തേയിലത്തോട്ടം വേണം, കാപ്പിത്തോട്ടം വേണം, വേറെ തോട്ടങ്ങളൊക്കെ വേണം. പക്ഷെ അമലുകൾ ആവശ്യമാണ്, കൊണ്ടുപോകാനുള്ള സാധനം അതാണ്. അമലുകളാണ് കൊണ്ടുപോവുക, അതുണ്ടാക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ ആരുണ്ടാക്കിയോ? ഒരു ബുദ്ധിമാന്മാർ. ആരുണ്ടാക്കിയില്ലയോ? കുഴപ്പമൊന്നുമില്ല, ആഖിറത്തിലെത്തുമ്പോൾ നഷ്ടമാണ്. ഭൂമിയിൽ അമലുകൾ, ഭൂമിയിൽ അമലുള്ള ആൾക്കും ജീവിക്കാം, ഇല്ലാത്ത ആൾക്കും ജീവിക്കാം. ഇതിൽ അല്ലാഹു തആല ഒരു പൊതുവായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അല്ലല്ല എന്ന് പറഞ്ഞ ഒരാള്, അയാൾക്ക് അയാളൊരു വായ വെച്ചാൽ അതിന് കൊല കൊടുക്കും. അയാൾ കല്യാണം കഴിച്ചാൽ അയാൾ ചിലപ്പോൾ അള്ളാഹു കുട്ടീനെ കൊടുക്കും. അല്ലല്ല എന്ന് പറഞ്ഞാല് ഒരാൾ പറയണം ആയിരം അല്ല ഉണ്ട് എന്ന് പറഞ്ഞ് അയാൾക്കും കൊടുക്കും. അന്നും പ്രശ്നമില്ല അല്ല, കാരണം അള്ളാഹു തആല അതൊന്നും മെയിൻറ്റാക്കില്ല. ശരിക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടി നബിമാർ അയച്ചിട്ടുണ്ട്, ഖുർആൻ അയച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കി അതിന്റെ സത്യത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിക്കുന്നവർ അവർക്കുണ്ടാവും, അവർക്ക് സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. ഒരാൾ വിചാരിക്കുകയാണ് ഞാൻ അള്ളാഹിനെ അനുസരിച്ച് എൻ്റെ പേരിൽ ഇനി ഇവിടെ ഫുള്ള് സുഖമായിരിക്കും, അങ്ങനൊന്നും ഉണ്ടാവില്ല. സുഖവും ഉണ്ടാവും, ദുഃഖവും ഉണ്ടാവും. എവിടെ? ഭൂമിയിൽ. ഒരാൾ അള്ളാഹിനെ ധിക്കരിക്കുകയാണ്, അയാൾ ഭയങ്കര സുഖത്തിലാണ്, അതും ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സുഖവും ദുഃഖവും ഒക്കെ സമ്മിശ്രമാക്കി വെച്ച സ്ഥലമാണ് ഭൂമി. ഇതൊക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇതൊന്നും യാഥാർത്ഥ്യമല്ല, ഇതൊക്കെ പരീക്ഷണം മാത്രമാണ്. ഇത് യാഥാർത്ഥ്യമല്ല, പരീക്ഷണം മാത്രമാണ്. പരീക്ഷാ ഷീറ്റിലെ ക്വസ്റ്റ്യനുകൾ അത് യാഥാർത്ഥ്യമല്ല, അതൊരു ചോദ്യമാണ്, അതൊരു ചോദ്യമാണ്. 2020 ഒരാൾ കച്ചവടം തുടങ്ങി 100,000 മുടക്കി. 2022 അയാൾക്ക് 110,000 രൂപ ലാഭം കിട്ടി. ലാഭം എത്ര എന്നൊരു കുട്ടിനോട് ചോദിച്ചാൽ ആ കുട്ടിയാണ് അതിനല്ല 10,000 രൂപ ലാഭം കിട്ടി. പിന്നെ അധ്യാപകനോട് ആ ലാഭം എടാ പൈസ എടാന്നൊന്നും ചോദ്യമില്ല. അതൊരു ചോദ്യം മാത്രമേ ഉള്ളൂ, അതിന് ആൻസറാണ് നോക്കുന്നത് കറക്റ്റാണോ അല്ലേ. ലാഭമോ നഷ്ടമൊന്നും പ്രശ്നമല്ല. അടുത്ത ചോദ്യം ഉള്ളത് 2021 100,000 കച്ചവടം ചെയ്തു, 2022 അയാളുടെ ആകെ 90,000 രൂപയുള്ളൂ, അയാൾക്ക് ലാഭം എത്ര എന്ന് ചോദിച്ചാൽ പറയും 10,000 രൂപ നഷ്ടമാണെന്ന് അറിയും. അതിൻ്റെ പേരിൽ അയാൾക്ക് മാർക്ക് കുറവൊന്നും ഉണ്ടാവില്ല. 10,000 രൂപ നഷ്ടം നേടിയ കുട്ടിക്ക് 5 മാർക്ക്, 10,000 രൂപ ലാഭം നേടിയ കുട്ടിക്ക് 12 മാർക്ക്, അങ്ങനൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ചോദ്യമാണ്, ഇതിലൊന്നും യാഥാർത്ഥ്യമില്ല. സുഖവും ദുഃഖം ഒക്കെ തന്നെ അള്ളാഹു എല്ലാവരും പരീക്ഷിക്കും. സുഖത്തിന്റെ സന്ദർഭത്തിൽ അടിമ എന്ത് ചെയ്യും നോക്കും, ദുഃഖത്തിന്റെ സന്ദർഭത്തിൽ അടിമ എന്താ ചെയ്യുന്നതാണ് അള്ളാഹു നോക്കുന്നത്. അതുകൊണ്ട് ദുനിയാവിൽ സുഖവും ദുഃഖം ഒക്കെ ഉണ്ടാവും. സുഖം മാത്രം ഉണ്ടാവാൻ പറ്റുള്ളൂ എന്ന് ആഴ്ച മെനക്കെടണ്ട, ആരും മദ്യപാനിക്കണ്ട, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. എല്ലാ സുഖത്തിന്റെ മുകളിലും ഒരു ദുഃഖം ഉണ്ടാവും, എല്ലാ ദുഃഖത്തിന്റെ മുകളിലും ഒരു സുഖം ഉണ്ടാവും. ആ ഉറപ്പറ്റൂ നമ്മൾ ചേർക്ക്. അയാൾ ഭയങ്കര സുഖത്തിലാണ്, അയാളെ അന്വേഷിച്ചൊക്കെ അയാൾ ഭയങ്കര ടെൻഷനിലേക്ക് പോകണം. ഇതെല്ലാം തർത്തീബാണ്. സുഖവും ദുഃഖവും ഒക്കെ അള്ളാഹു കൊടുക്കും. പക്ഷെ അള്ളാഹു നോക്കുന്നത് എന്താണ്? ഈ അടിമ എന്നെ അനുസരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്, എന്നെ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ ഇല്ലേ. സുഖം വന്നാലും അള്ളാഹിനെ തൃപ്തിപ്പെടുത്തണം, പ്രയാസങ്ങളും ദുരിതങ്ങളാണെങ്കിലും അള്ളാഹിനെ തൃപ്തിപ്പെടുത്തണം. ഇത് രണ്ടും യാഥാർത്ഥ്യമല്ലേ, ഇത് രണ്ടും ഒരു താൽക്കാലികമായ സംഗതിയാണ്. സമ്പത്ത് ഒരാൾക്ക് അള്ളാഹു കൊടുത്തു, നമ്മളൊരാൾ ആദ്യം കഷ്ടപ്പാടില്ലേ, അയാൾ ഭയങ്കര സമ്പന്നനായി, മാഷാ അള്ളാഹ് അനുഗ്രഹം ചെയ്തു, അങ്ങനൊക്കെ പറയും. നമ്മൾ സമ്പത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയും, നമ്മൾ സുഖാണെന്ന് പറയും. സർമാരെ ദുനിയാവ് അള്ളാഹ് ഇഷ്ടമുള്ള ആൾക്കും കൊടുക്കും, ഇഷ്ടമില്ലാത്ത ആൾക്കും കൊടുക്കും. ഫിറൗന് ഒരു തലവേദനയും കൂടി ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ലോകം മുഴുവൻ അടക്കി ഭരിച്ചു, വലിയ രാജാവാക്കി. അവസാനം എന്തായി? അവസാനം സമുദ്രത്തിൽ മുങ്ങിച്ചത്തു. നാളെ മശ്ശറയിൽ നരകത്തിന്റെ ഇന്ധനമാവും. ഇവിടെ അടക്കി ഭരിച്ചിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് സുഖം സൗകര്യം കൊടുക്കുന്ന ഒന്നും ഇഷ്ടം നോക്കിയിട്ടല്ല. അത് ഇഷ്ടമുള്ള ആൾക്കും കൊടുക്കും, ഇഷ്ടമില്ലാത്ത ആളുകൾക്കും കൊടുക്കും. ദുനിയാവ് ഒരാൾക്ക് പൈസ ഉണ്ടായിരുന്നു, ഒരാൾ തോട്ടം വാങ്ങി, അപ്പം തേയിലക്ക് ഭയങ്കര റേറ്റ് കൂടി, അല്ലെങ്കിൽ കാപ്പിക്ക് പിടുത്തം വിടാവലായി, കുരുമുളകിന് പിടുത്തം വിട്ടാവലായി. അവിടെ മാഷ അല്ലാ ഓൻ്റെ കാലാണ് എന്നൊക്കെ പറയും. കുറച്ച് കഴിഞ്ഞ് ഫുള്ള് അടിയിക്ക് പോയി, അപ്പോൾ പറയും ഓൻ്റെ ദുരിതം. രണ്ടു സാറന്മാരെ
ഇത് രണ്ടും പരീക്ഷണം മാത്രമാണ്, രണ്ടും യാഥാർത്ഥ്യമല്ല. ഇഷ്ടമുള്ള ആൾക്കും അള്ളാഹു കൊടുക്കും, ദുനിയാവ് ഇഷ്ടമില്ലാത്ത ആൾക്കും കൊടുക്കും. കുട്ടികൾ സാധാരണ പ്രാവിനെ വളർത്താറുണ്ട്. പ്രാവിനെ വളർത്തിയാൽ അതിനെ ഒരു കൂടൊക്കെ ഉണ്ടാക്കും, അവരതിന് പൈസ ചിലവാക്കും, അതിന് ചെറുപയർ വാങ്ങും, ഗോതമ്പ് വാങ്ങും, അതൊക്കെ കൊടുക്കും. സ്കൂളിൽ വന്നാൽ ബാഗാട് വെക്കും, സ്വന്തം തിന്നാതെ കൂടൊക്കെ തുറന്നൊരു പ്രാവിനെ പറത്തും, അതിന് ഗോതമ്പോ അല്ലെങ്കിൽ ചെറുപയറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഹരത്തിൽ അതിനെ തിന്നണത്, അത് അതിൻ്റെ ഹരത്തിൽ കഴിയുന്നതാണ് ആ കുട്ടികൾ. ആ കുട്ടിക്ക് അതിനോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിലാണ്. ആ കുട്ടി തന്നെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഉമ്മൻ്റെ ഒരു ചെറിയ പെട്ടിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇവൻ ആദ്യമായിട്ട് കാണാണ് ആ പെട്ടി. ശരിക്കും നോക്കിയപ്പോൾ അതിനകത്ത് ജനലിന്റെ അഴികൾ പോലുള്ള അഴികളുണ്ട്, നല്ലൊരു പെട്ടി. അവൻ എന്താ ചെയ്യുന്നത് നോക്കിയാവാനായിട്ട് ഇരുന്നു. അതുകൊണ്ട് ഉമ്മ ഒരു തേങ്ങന്റെ കഷ്ണം ഒരു പൂളെടുക്കുന്നുണ്ട്, എന്നിട്ടുണ്ട് ഒരു കമ്പിയിൽ ഇങ്ങനെ കൊളത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് ആ ഡോർ ഇങ്ങനെ പിടിച്ചിട്ട് ആ ഡോറിലേക്ക് ആ കൊളത്തിയ കമ്പിന്റെ മുകൾ ഭാഗം ഇങ്ങനെ തൊടിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ ഈ വിചിത്രമായ ഈ സംഭവം കണ്ടിട്ട് ആ മകൻ ചോദിച്ചു, ഉമ്മ ഇതെന്താണ്? എന്താണ്? ആ എല്ലാവർക്കും അറിയില്ലേ, എലിന്റെ പെട്ടിയാണത്. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ എലിന്റെ കൂടാണ് തിന്നത്. അപ്പൊ ഇവൻ ഇങ്ങനെ അടിച്ചു, ആ തേങ്ങ എന്തിനാ ഉമ്മ അതിന് കൊടുക്കണെന്ന് ചോദിച്ചു. തേങ്ങ അതിനുള്ള ഭക്ഷണമാണ് മോനെ. അപ്പൊ ഇവ ഒറ്റയ്ക്ക് ഇങ്ങനെ ആലോചിക്കാണ്, എത്ര ഉമ്മാന്റെ കഥ, ഞാൻ പ്രാവനെ നോക്കുന്ന വൈരാഗ്യത്തിന് ഉമ്മ എലിനെ പൂറ്റിയാണ്. ഞാനൊരു പ്രാവിന് തിന്നാനൊക്കെ കൊടുക്കണ കണ്ടിട്ട് ഉമ്മ എലിക്കൊരു കൂടൊക്കെ ഉണ്ടാക്കി അതിന് തിന്നാൻ കൊടുക്കണം. സത്യത്തിൽ എന്താ സംഭവം? സത്യത്തിൽ അതാ, മകനെ എലിനെ പോറ്റിയാണ്, ഇഷ്ടത്തു കൊണ്ട് അല്ല പ്രാവിനെ പോറ്റുന്ന ഇഷ്ടം കൊണ്ടാണ് ഉമ്മ എലിനെ എലിക്ക് തിന്നാൻ കൊടുക്കണത്. അതിനോടുള്ള വെറുപ്പും കൊണ്ടാണ്, ശാല്യം കൊണ്ട് കൊടുക്കണതാണ്. ഉമ്മ എന്തോ വെച്ച സാധനങ്ങളൊക്കെ തിന്ന് നശിപ്പിക്കുമ്പോഴാണ് ഇതൊക്കെ അല്ല, കൂടെ അവിടെ ഇല്ല അതിൻ്റെ അല്ല. ആ ഇവന്മാർ വരുന്നുണ്ട്, ആകെ കീറി മുറിച്ച് ശല്യം ചെയ്യുന്നുണ്ട്, എന്തായാലും പിടിക്കണം എന്നാണ് കൊടുക്കണത്. അങ്ങനെ രാത്രി 12 മണിയായി. അവിടെ ഒരു ജവാൻ എലി വന്നു, അതിലിങ്ങനെ ഒന്ന് റൗണ്ടൊക്കെ അടിച്ചിങ്ങനെ നോക്കുമ്പോണ്ട് നല്ലൊരു കൂട്, അടിച്ചുപൊളി കൂട്, അതിനുണ്ട് നല്ല തേങ്ങന്റെ കഷ്ണം. അത് കണ്ട മുമ്പ് ഒരു ചാടി കയറി സ്വസ്ഥയില്ല. അത് കേറലും ആ തേങ്ങന്റെ കഷ്ണത്തിന് തുടലോടും കൂടി എന്തുണ്ടാവും? ടാപ്പ് എന്നുള്ളൊരു ശബ്ദം കേൾക്കാം. അതോടുകൂടി വിറച്ചു. പിന്നെ എലി പരിസരം നോക്കുമ്പോ ഒരു രക്ഷപ്പെടാല്ല, ഫസ് ഗയ, അതിനാണ് ഫസ് ഗയ എന്നറിയാം ഉറുദുവിൽ, അകപ്പെട്ടു പോയി, ഇനി രക്ഷപ്പെടാൻ പറ്റില്ല, കുടുങ്ങി. പിന്നെ ഫുള്ള് റൗണ്ട് അടിക്കാൻ, ആ ചെറിയ ജനൽ പോലുള്ള ആ കള്ളിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കും, നടക്കൂല. അങ്ങനെ കുടുങ്ങി, അങ്ങനെ രക്ഷപ്പെടാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നുണ്ടാവും. ഇനി പെപ്പയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ തുറന്ന് കിട്ടിയാൽ ചാടി ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോണ്ടാവും. ഒരു 1.5 മണിയാകുമ്പോണ്ട് ഒരു ഫാമിലി വരുന്നുണ്ട്. എന്ത്? എലികൾ ഈ മണമൊക്കെ കേട്ടിട്ട് ഇങ്ങനെയൊക്കെ വന്നതാണ്. ഒരു തള്ളയും ഒരു 2-3 കുട്ടികളും അതിൻ്റെ അച്ഛനൊക്കെ കൂടി ചേർന്ന് വരികയാണ്. ഒരു 5 എലികൾ ഇങ്ങനെ ഉണ്ടാവും. ഒരു ഒന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് ഒരു കൂട്ടിൽ നല്ല അടിച്ചുപൊളി കൂട്, അതിനുള്ളിൽ തേങ്ങ, എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇവര് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പറഞ്ഞു, ഒന്ന് തുറക്കോ. എന്താ ഇങ്ങനെ ഒന്ന് തുറക്കോ, നമ്മളൊന്ന് കയറട്ടെ എന്നൊക്കെ. കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറാൻ ശ്രമിക്കുന്നുണ്ട്, നടക്കില്ല. എന്താ സംഭവം? എന്താ ഇവർ ഇടിച്ച് കയറാൻ ശ്രമിക്കുക, അവനങ്ങനെ രക്ഷപ്പെടാൻ നിൽക്കുകയാണ്. രാവിലെ ആവുമ്പോ അറിയാം എന്ത്. അപ്പൊ അവസാനം അവർ പറയും, ഇവനൊക്കെ ധാർഷ്ട്യമുള്ള ആളാണ്, ധിക്കാരിയാണ്, മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തവനാണ്. ഇവന്റെ കയ്യിലൊക്കെ കിട്ടിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ അവര് പോയി. ഇവനാണെങ്കിൽ ആകെ ടെൻഷൻ അല്ലല്ലോ, എല്ലാവരും പോയി. രാവിലെ ആവുമ്പോ ചാക്കിലൊക്കെ ഇട്ട് അടിച്ചിട്ട് കൊന്നിട്ടുണ്ടാവും. എന്നാ തേങ്ങ തിന്ന് തീർത്തിട്ടുണ്ടാവോ? തേങ്ങ തിന്നിട്ടുണ്ടാവില്ല, പെട്ടു. പിന്നെ തിന്നണം നേരം ഉണ്ടാവില്ല. ജാൻ ബച്ചാനായി, ജീവൻ രക്ഷിക്കണം. പിന്നെ തിന്നാനുള്ള പൂതിയൊക്കെ പോയി. സർമാര് സിനിമാര് ഇതേപോലെയാണ്. ഉമ്മ ഭക്ഷണം കൊടുത്തതാണ്, പക്ഷെ കൊല്ലം കൊടുത്തതാണ്. ഇതേപോലെ അള്ളാഹു തആല ആൾക്കാർക്ക് ദുനിയാവ് കൊടുക്കും, ഇഷ്ടത്തിന്റെ പേരിലും കൊടുക്കും, വെറുപ്പിന്റെ പേരിലും കൊടുക്കും. അതേ ദുനിയാവ് കൊണ്ട് കുടുംബം ആൾക്കാര്, വലിയ വലിയ സമ്പന്നന്മാർ എത്ര ആൾക്കാരുണ്ട്. തീർമാര് അകപ്പെട്ട് കഴിഞ്ഞു, തിന്നാനും നേരമില്ല, കുടിക്കാനും നേരമില്ല, ഉറങ്ങാനും നേരമില്ല, ടെൻഷനോട് ടെൻഷൻ. അവരൊക്കെ കണ്ടിട്ട്, അവർ പോണ വലിയ വണ്ടിയൊക്കെ കണ്ടിട്ട് നമ്മളൊക്കെ എങ്ങനെ ആലോചിക്കും? കണ്ടില്ലേ, നമ്മളൊക്കെ ഇനി എന്നയിക്കും ഇതേപോലത്തെ ഒരു വണ്ടി പോവാൻ. അയാൾ വണ്ടി നാലിക്കുണ്ടോ? ഇവനെ കണ്ടില്ല, ആ വീടൊക്കെ ലൈമിൽ പത്രമൊക്കെ വായിച്ചിരിക്കണേ, എന്തോ ഒരു സമാധാനം. ഞാൻ എന്നയിക്കും, ഞാൻ അങ്ങനെ ഒന്നും ഇരിക്കുക. രണ്ടുണ്ട് സാറന്മാരെ. ദുനിയാവ് മിൽ ജാന, കിട്ടുക എന്നുള്ള വലിയ സംഭവമൊന്നുമല്ല. ദുനിയാവ് കിട്ടാതിരിക്കുക എന്നുള്ള വലിയ നഷ്ടവുമല്ല. നമ്മൾ അങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ വളർമ്മയും കഴിവും ബുദ്ധിയൊക്കെ. ഇല്ലല്ലല്ല, ഏറ്റവും വലിയ കാര്യം എന്താണ്? അള്ളാഹ് അനുസരിക്കാൻ ഭാഗ്യം കിട്ടിയോ, വലിയ ഭാഗ്യവാനാണ്. മാൽദാർ ഹോനാ ഇസ്സത് നഹീ ഹേ. സമ്പന്നനാകാന്നുള്ള വലിയ അന്തസ്സൊന്നല്ല,
ഫക്കീർ ഹോനാ ദില്ലത്തിനെ പാവപ്പെട്ടവനാകുക എന്നുള്ളത് നിന്നതല്ല. അള്ളാഹുക്കോ നാഫർമാൻ ഹോനാ ദില്ലത്തെ, അള്ളഹാനോട് അനുസരണക്കേട് കാണിക്കലാണ് നിന്നത. അള്ളാഹുക്കോ ഫർമാ ബർദാർ ഹോനാ ഇസ്സത്തെ, അള്ളഹാനെ അനുസരിക്കാൻ ഭാഗ്യം കിട്ടലാണ് ഇസ്സത്ത്. പൈസക്കാരനാലല്ല ഇസ്സത്, അള്ളഹാനെ അനുസരിക്കാൻ ഭാഗ്യം കിട്ടുക. അതിന് കൂടെ പൈസ ഉണ്ടായാലും കുഴപ്പമില്ല, അതിന് കൂടെ പട്ടിണി ആയാലും കുഴപ്പമില്ല. പാവപ്പെട്ടവനാൽ നിന്നതല്ല, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കലാണ് നിന്ന. പണം ഉള്ളതിനോട് കൂടി അള്ളഹാനോട് അനുസരണക്കേട് കാണിച്ചാൽ അവൻ നിന്നനാണ്. പട്ടിണി പാവായിരിക്കെ അള്ളഹാനോട് അനുസരണക്കേട് കാണിച്ചാൽ അവനും നിന്നനാണ്. നിന്നതയുടെ അളവ് പോല്, അതിന്റെ മെഴയാർ, അത് അള്ളഹാനെ അനുസരിക്കലും അനുസരിക്കാതിരിക്കില്ല. ഇതിന്റെ നിങ്ങളെ ഹൃദയത്തിലായി കിട്ടിയാൽ നമ്മൾ ഭാഗ്യവന്മാരാണ്. അവിടെ സാറുമാർ സ്നേഹമാരെ, അള്ളാഹു തആല ഇസ്സത്ത് നൽകൽ അനുസരിക്കുന്ന ആൾക്കാർക്കാണ്, അള്ളഹാനെ അനുസരിക്കുന്ന ആൾക്കാർ മുഅ്മിനീങ്ങൾക്കാണ്. അതിന് സാറുമാരെ പൈസ ആവശ്യമില്ല, അതിനൊന്നിനും ആവശ്യമില്ല. ഒരാൾ അള്ളഹാനെ അനുസരിക്കാൻ എന്തിനാവശ്യം? പൈസ ഇല്ല അയച്ചിട്ട് എന്തിനാ അള്ളഹാനെ അനുസരിക്കാതിരിക്കുന്നത്? എല്ലാവർക്കും, പണക്കാരനും അനുസരിക്കാം, പാവപ്പെട്ടവനും അനുസരിക്കാം, കഷ്ടപ്പാടുള്ളവനും അനുസരിക്കാം, കഷ്ടപ്പാടില്ലാത്തവനും അനുസരിക്കാം. അള്ളാന്റെ കൽപ്പനകളെ പൂർത്തിയാക്കുക, അതാണ് ഇസ്സത്ത്, അതാണ് സമാധാനം. അവർക്ക് സമാധാനം ഉണ്ടാവും, ബാക്കിയുള്ളൊക്കെ പരീക്ഷണാണ്. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖ ഫയഖൂലു റബ്ബി അഹാനൻ. അല്ലാഹു പറയാൻ, അപ്പോൾ ഒരു മനുഷ്യൻ അള്ളാഹു പരീക്ഷിച്ചാൽ അവനെ ഇക്രാം ചെയ്തു, അവനെ ആദരിച്ചു, അവനെ ബഹുമാനിച്ചു, അവനെ ഉപകാരങ്ങൾ ചെയ്തു, സമ്പത്തും ബാക്കിയുള്ളൊക്കെ കൊടുത്തു, റബ്ബി അക്രമൻ, ആ മനുഷ്യൻ പറയും എന്റെ റബ്ബ് എന്നെ ബഹുമാനിച്ചു, ആദരിച്ചു, എന്നെ പരിഗണിച്ചു എന്നൊക്കെ പറയും. ഇനി ഒരാൾ അള്ളാഹു പരീക്ഷിച്ചാൽ, അവന്റെ ഉപജീവനത്തെ അള്ളാഹു കുടുസപ്പെടുത്തി അയാളെ പരീക്ഷിച്ചാൽ, അവൻ പറയും എന്റെ റബ്ബ് എന്നെ കൈയൊഴിഞ്ഞു, നിസാരനാക്കി, എന്നെ അവഗണിച്ചു എന്ന് അവൻ പറയും. രണ്ട് സ്ഥലത്തും അള്ളാഹു ഒരേ വാക്കുപയോഗിച്ചു, ഇബ്തിലാഹ് പരീക്ഷിക്കാൻ. അവനെ അള്ളാഹു പരീക്ഷിച്ചാൽ എന്തുകൊണ്ട്? ഉപകാരം ചെയ്തു, നിയമത്ത് ചെയ്തു. അവനൊരാളെ പരീക്ഷിച്ചാൽ, അവന്റെ ഉപജീവനം കുടുസാക്കിയിട്ട് അവനെ പരീക്ഷിച്ചാൽ, രണ്ടും സ്ഥലത്ത് അള്ളാഹു ഉപയോഗിച്ച് പരീക്ഷിക്കാൻ. പൈസ കൊടുക്കുന്നതും പരീക്ഷണാണ്, കഷ്ടപ്പെടുത്തുന്നതും പരീക്ഷണാണ്. രണ്ടിലും അള്ളാഹു നോക്കുന്നത് എന്താണ്? ഇവന്റെ നിലപാട് എന്നാണ്. അതുകൊണ്ട് സാറുമാരെ സ്നേഹമാരെ, നമുക്ക് കുറഞ്ഞ കാലമുണ്ട് ഭൂമിയിൽ, അതൊന്ന് നോക്കി അള്ളാഹിനോടുള്ള ഇടപെടലിലും പരിപാടിയിലും മാറ്റം വരുത്താൻ പറ്റില്ല. നമ്മൾ ഏതവസ്ഥയിലും അള്ളാഹിനെ തൃപ്തിപ്പെടുത്തുക, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്. ബാക്കിയുള്ളൊക്കെ സ്വപ്നങ്ങളാണ്. നമ്മളൊറ്റ കാലോചിച്ച് നോക്കി, നമ്മളെ മരിച്ചുപോയ ആൾക്കാരെ പറ്റി, ഓരെന്തൊക്കെ സ്വപ്നം കണ്ട് ഭൂമിയിൽ ഓടി നടന്ന ആൾക്കാരാണ്, അവസാനം അവരെ സ്വപ്നം പൂർത്തിയാകാതെ അവർ പോയി. എവിടുന്നൊക്കെയാണ് ആൾക്കാർ മരിക്കുന്നത്? എന്തൊക്കെയാണ് ആൾക്കാർ മരിക്കുന്നത്? മകന് വേണ്ടി ഫുള്ള് സമ്പത്ത് ചെലവഴിച്ചു, മാഷാല്ലാഹ് അവൻ ഡിഗ്രി കഴിഞ്ഞു, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പൂർത്തിയായി, പാസ്സായി, പി ജിക്ക് വേണ്ടി അവൻക്ക് അഡ്മിഷൻ കിട്ടി കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ, അതിനിടയിൽ പെട്ടെന്ന് രോഗം വന്ന് അയാൾ മരിച്ചു. എൻ്റെ അറിവിൽ ഒരു ദിവസം പോലും അവന് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ആ പിതാവിന് എത്ര ആഗ്രഹവും എത്ര അവസ്ഥയുണ്ടാവും. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് പിതാവ് മരണപ്പെട്ടത്. അടുത്ത സമയത്ത് അള്ളാഹു ആ വാപ്പക്കും മോൻകൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല കാര്യം. എപ്പോഴാണ് മരിക്കുക, എപ്പോഴാണ് പോവുക, എന്താണ് ഈ ജീവിതത്തിന്റെ അവസ്ഥ നമുക്കറിയില്ല. അവിടെ ഇതൊക്കെ ഒരു സ്വപ്നം പോലെയാണ്. ഓരോരുത്തരും അവരവരുടെ സ്വപ്ന കോട്ടകൾ ഇങ്ങനെ മെനക്കെട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം പൂർത്തിയാവുമെന്ന് ആർക്കും അറിയില്ല, എത്രത്തോളം പൂർത്തിയാവുമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് സ്വപ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വപ്നം ദുനിയാവിൽ നമ്മൾ സ്വപ്നം കാണല്ലേ. ഒരാളുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അയാളെ ജോലി എന്താടാ, എന്നാൽ അയാൾക്ക് ഒരു തുണി കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ ഒരു മാറാപ്പുണ്ട്. മാറാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഒരു ഭാണ്ഡം. അതിങ്ങനെ പുറത്തോളിലിടും, ഒരു വടിയുണ്ട് ഒരു കയ്യിൽ, ഈ കയ്യിൽ തന്നെ വടി ഉണ്ടാവും, ഈ ഭാഗത്ത് ആ തുണി കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ ഭാണ്ഡം ഉണ്ടാവും, ഒരു കയ്യിൽ ഒരു പാത്രമുണ്ട്. അത് വെച്ച് ഇങ്ങനെ ഓരോ കടന്റെ ഭാഗത്ത് അയാൾ ഇങ്ങനെ നടക്കും. ആളുകൾ 5 പൈസ, 1 രൂപ, 2 രൂപ അങ്ങനെ ഇട്ട് കൊടുക്കും. അങ്ങനെ ഉണ്ടാവും. ഉച്ചക്ക് അയാൾ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കും, അവിടെ എവിടെയെങ്കിലും കുറച്ച് മരത്തിന്റെ ചുണ്ടലൊക്കെ നിൽക്കും, വിശ്രമിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും അയാൾ പോവും. അങ്ങനെ അയാൾ സ്വരൂപിക്കും. രാത്രി അയാൾ ഭക്ഷണം കഴിക്കും. നേരത്തെ അടക്കുന്ന ഒരു കടന്റെ പച്ചക്കറി കട, അതിന്റെ മുമ്പ് വന്നിട്ട് അയാൾ വീരിച്ചിട്ട് കടന്നു. അയാളെ ചാക്കൊക്കെ വിരിച്ച്, ആ പാണ്ട തലക്കൊക്കെ വെച്ച്, അയാളെ പൈസ ഒക്കെ ഭദ്രമാക്കി വെച്ചിട്ട്, അയാളെ വടിയും അയാളെ പാത്രമൊക്കെ കമത്തി വെച്ച് അയാൾ കിടന്നുറങ്ങാണ്. സ്ഥിരം അയാൾ ഇങ്ങനെ കിടന്നുറങ്ങും. ഒരു ദിവസം അയാൾ രാവിലെ ഒരു 4:30 5 മണി സമയത്ത് അയാൾ സ്വപ്നം കാണുകയാണ്.
അയാൾ എന്താ സ്വപ്നം കാണുന്ന, അയാളാണ് ഒരു രാജ്യത്തിന്റെ രാജാവ്. അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു രാജ്യമുണ്ട്, ആ രാജ്യത്തിലുള്ള രാജാവ് അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ സിംഹാസനത്തിൽ ഇരിക്കണം, ഞാൻ മരിക്കാൻ പോവാണ്, നിങ്ങളാണ് ഇനി ഇവിടുത്തെ രാജാവ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അയാളായിക്കോട്ടെ എന്ന് പറഞ്ഞു, അയാളെ കുളിപ്പിച്ചു, നല്ല ഡ്രസ്സൊക്കെ ധരിപ്പിച്ചു, അയാളെ രാജകീയമായ സിംഹാസനത്തിലിരുത്തി. എന്നിട്ട് അയാളിങ്ങനെ അതിൻ്റെ വെട്ടിയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. അയാളിങ്ങനെ ആരവിടെന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ വരുന്നുണ്ട്, കുറേ സേവകന്മാരുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്, ഭക്ഷ്യവസ്തുക്കൾ ഇഷ്ടം പോലെ. അയാൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു കൊട്ടാരം കാണിച്ചു കൊടുത്തു, അതീവ സുന്ദരം, ചെടിത്തോട്ടങ്ങളുണ്ട്, പഴവർഗ്ഗങ്ങളുടെ തോട്ടങ്ങളുണ്ട്, ഭയങ്കര ഹരല്ലേ. മാത്രമല്ല അയാൾക്ക് സേവനം ചെയ്യാൻ തോഴിമാർ ഇഷ്ടം പോലെ ഉണ്ട്, ഒരുപാട് തോഴിമാർ. അവരുമായൊക്കെ സല്ലപിച്ച് അയാളിങ്ങനെ ഇരിക്കുക. അങ്ങനെ രാജകീയ അവസ്ഥയിൽ തോഴിമാരെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ ഒരു 5:30 ആയപ്പം ഒരാളുണ്ട് ഇങ്ങനെ വന്ന് നോക്കിയിട്ട് കാലുകൊണ്ട് ഇങ്ങനെ തൊഴിക്കുന്നുണ്ട്. കാലുകൊണ്ട് തൊഴിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, തട്ടുക, ഇങ്ങനെ തട്ടിട്ട് വിളിക്കുക. അപ്പൊ അയാളിങ്ങനെ കണ്ടിങ്ങനെ കുറച്ച് റഫായിട്ട് ചവിട്ടി. ആരാണെന്ന് വെച്ചാൽ ആ പീഡിയക്കാരനാണ്. അയാൾക്ക് മാർക്കറ്റിൽ പച്ചക്കറി എടുക്കാൻ പോകണം. അപ്പൊ അയാളെ ചാക്കും അയാളെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഷട്ടറിനോട് ചേർന്ന് കടന്നോട്ട് ഷട്ടർ തുറക്കണം അയാൾക്ക്. അതുകൊണ്ട് അയാളെ ചവിട്ടി ഉണർത്തിയതാണ്. തൊഴിക്കുക എന്ന് അതിന് പറയുന്നുണ്ട്. ഇയാൾ തോഴിമാരെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? തൊഴി കിട്ടുന്നത്. ഏതായാലും അയാൾ എഴുന്നേറ്റ് നോക്കി. എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്ന എന്താണ് പറഞ്ഞാൽ അയാൾ ചൂടായിട്ട് എന്താ ഇവിടെ കിടക്കണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇയാൾ പതുക്കെ സാധനങ്ങളൊക്കെ എടുത്ത് അപ്പുറത്തേക്ക് ഇരുന്നു. അയാൾക്ക് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, എന്തോരം അയർത്തില് ഞാൻ ഉണ്ടായിരുന്നത്. നല്ല തോഴിമാര്, നല്ല പഴവർഗ്ഗങ്ങള്, പാല്, രാജാവായിരിക്കും. ഇനിയിപ്പോ ഫുള്ള് എന്താണ്, ആ പാത്രം കാണുണ്ട്. ഏ പാത്രം? ആ കമത്തിയച്ച, പിന്നെ വടി, ഭാണ്ഡം. അയാൾ വിചാരിക്കാണ് ഇപ്പൊ അടച്ചവനെ, ഇനി രാവിലെ മുതൽ എന്താ പണി? ഇതൊരു രാജാവായിട്ട് നിൽക്കേ, ഇനിയിപ്പൊ പണി തന്നെ. വേറൊരാള് സ്വപ്നം കാണാന് ചെറുപ്പക്കാരനാണ്, നാട്ടിൽ ഭയങ്കര സമ്പന്നനാണ്, നല്ല സമ്പത്തുള്ള ആളാണ്. അയാളൊരു നല്ല കുടുംബത്തിലെ പെൺകുട്ടിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അവന്റെ വീടൊക്കെ അവന് വേണ്ടി ചമയിച്ചിട്ടുണ്ട്, ആറൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞൊരു 4-5 ദിവസമൊക്കെ കഴിഞ്ഞു, എവിടോ സൽക്കാരത്തിനൊക്കെ പോയിട്ട് രാത്രി നേരം വൈകി വന്നതാണ്. അങ്ങനെ ഭാര്യയും അവനും കിടന്നുറങ്ങി, AC ചാലുവാണ്. അവനിങ്ങനെ ഉറങ്ങി, ഏകദേശം 1 മണി 1:30 ആയപ്പം അവനൊരു സ്വപ്നം കാണാന്, പഴയ കാലത്ത് സ്കൂളിൽ പഠിച്ചതാണ് കാണുന്നത്. അങ്ങനെ സ്കൂളിലേക്ക് ഇങ്ങനെ പോവാണ്, ഒരു ബാഗ് വെയിറ്റ് ഇങ്ങനെ നടന്നിങ്ങനെ പോകുന്നുണ്ട്. അപ്പം സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ അടുത്തുമ്പോൾ ഒരു ചെറിയ കുന്നുണ്ട്. ആ കുന്നിൽ അവിടെ ഇങ്ങനെ കയറുമ്പോൾ ഒരു പാമ്പ് ഒരു തേയിലൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കും, ഫൂന്നിട്ട്. അപ്പം അങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ പാമ്പാണ്. പെട്ടെന്ന് പതുക്കെ ബാക്കിലേക്ക് സ്റ്റെപ്പിച്ചു തിരിഞ്ഞോടി, ഓടിയപ്പോണ്ട് പിന്നാലെ വരുന്നുണ്ട് പാമ്പ്. കുറേ കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ പാമ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയൊരു തോട് വന്നു, ആ തോടെടുത്തിട്ട് ചാടി ചാടിയപ്പോൾ പാമ്പ് ചാടി വരുന്നുണ്ട്. ഇവർ ഭയങ്കര ഓട്ടം, ഓടി ഓടി അവസാനം 2 വഴി വന്നപ്പോൾ പെട്ടെന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു പോകണം ഓടി. പക്ഷെ പാമ്പ് നേരെ പോയി. പിന്നെ അവനിങ്ങനെ നിന്നിട്ട് ഒരു പെട്ടെന്നുള്ളൊരു അസ്വസ്ഥതയുടെ പേരിൽ ഇങ്ങനെ നിന്ന് പാമ്പിനെ നോക്കുകയാണ്. അപ്പോൾ അവൻ ഉണന്നു. ഉണന്നു നോക്കുമ്പോൾ എന്താ കാണാം? വേണ പറ നിങ്ങളിപ്പോൾ പാമ്പിൻ്റെ അക്കിലല്ലേ? എന്താ കാണാം? അയാളിങ്ങനെ നോക്കുമ്പോൾ AC ചാലുവാണ്, മാഷാല്ല, അടുത്ത് സൗന്ദര്യമുള്ള ഭാര്യയുണ്ട്. അപ്പോൾ ശരിക്കും ഒന്നുകൂടി കണ്ണൊക്കെ തുറന്നൊക്കെ. അപ്പോൾ അവൻ്റെ ബെഡ്റൂമാണ്, മാഷാല്ല. അവനക്ക് എന്താ തോന്നുക? മാഷാല്ല, ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ പാമ്പൊന്നും ആയിട്ടില്ല, അടുത്തുള്ള ആള്, പ്രായത്തിലുള്ള ആളാണ്, കല്യാണം കഴിച്ചിട്ട് 1 ആഴ്ചയായിട്ടുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല, ഭയങ്കര റാച്ചിലുള്ളത്. മാഷാല്ല, മാഷാല്ല, ഭയങ്കര റാച്ചിലുള്ളത്. ഈ രണ്ടിൻ്റെ പേര് സ്വപ്നം എന്നാണ്. യാചകൻ കണ്ടതും സ്വപ്നമാണ്, പക്ഷെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോ രാജാവായിരുന്നു. സ്വപ്നത്തിൽ ഉണർന്നപ്പം യാചകനായിപ്പോയി. ഇവിടെ പാമ്പാണ് കണ്ടത്, പക്ഷെ ഉണർന്നപ്പം നല്ല സൗന്ദര്യമുള്ള ഭാര്യയും നല്ല സെറ്റപ്പുള്ള അറയും സ്വസ്ഥമായ സ്ഥലമാണ്. പാമ്പൊന്നുമില്ല, രണ്ടും കണ്ടത് സ്വപ്നമാണ്. പക്ഷേ സ്വപ്നത്തിൽ ഉണർന്നതിന് ശേഷം എന്താണോ കണ്ടത് അതാണ് യാഥാർത്ഥ്യം. ഇപ്പം നമ്മളെല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കാൻ അന്നാ സുനിയാമുൻ, ജനങ്ങളെല്ലാവരും ഉറക്കത്തിലാണ്. ഇതാ മാത്തു ഇൻതബഹു, അവർ ഓണ മരിച്ചാൽ എല്ലാവരും ഉണരും. ഈ കാണുന്നതൊന്നും യാഥാർത്ഥ്യമല്ല. ഇവൻ ഡോക്ടറാണ്, ഇവൻ കളക്ടറാണ്, ഇവൻ മൗലാനയാണ്, ഇവൻ ഷെയ്ഖാണ്, ഇവൻ എൻ്റെ ഉദ്യോഗസ്ഥനാണ്, ഇവൻ സമ്പന്നനാണ്, ഇയാൾ കച്ചവടക്കാരനാണ്, ഇയാൾ കർഷകനാണ്, ഇയാൾ അതാണ്, ഇയാൾ മന്ത്രിയാണ്. സൗരമാരതൊക്കെ ഈ ദുനിയാവിൻ്റെ തൊലിപ്പുറത്ത് ഞാനുങ്ങളും കാണുന്നതും പറയുന്നതൊക്കെ സ്വപ്നമാണ്. എന്റെ നിങ്ങളിൽ വിശ്വാസം നിലക്കും. ഫലൗല ഇദാ ബലഗത്തിൽ ഹൽഖൂം വ
وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون. قرآن بريان سورة واقعة نعم لدينا فلولا إذا بلغت الحلق أروه تندك إلى تكينان وأنتم حينئذ تنظرون കുടുംബ ബന്ധുക്കൾ എല്ലാവരും ബന്ധുജനങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടാവും, എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും. അവനോട് നിങ്ങളെക്കാൾ അടുത്തവൻ ഞാനായിരിക്കും, പക്ഷെ നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. റൂഹ് തൊണ്ടക്കുയിലെത്തുന്ന ഒരു ദിവസമുണ്ട്, അന്ന് കാണുന്നതാണ് യാഥാർത്ഥ്യം. അന്ന് കാണുന്നതാണ് യാഥാർത്ഥ്യം. അന്നൊരാൾ രാജാവായാൽ അയാൾ രാജാവാണ്, അന്ന് അയാൾ സാലിഹായാൽ അയാൾ ഭയങ്കര ഭാഗ്യവാനാണ്. അന്ന് അല്ലാഹുവിന്റെ അടുക്കൽ അസ്സാബിഖൂൻ അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം വഅസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ദൂദ് വതൽഹിൻ മംദൂദ് വളില്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബ്. രണ്ട് വിഭാഗം ആൾക്കാർ എന്തായാലും ഉണ്ടാവും സ്വർഗവാസികളിൽ. ഒന്ന് അസ്സാബിഖൂൻ അസ്സാബിഖൂൻ, നന്മയിൽ ധൃതി കാണിച്ച ആൾക്കാർ, നന്മ കണ്ടപ്പോൾ ധൃതി കാണിച്ച ആൾക്കാർ. സർവരെ ഇന്ന് ഈ പണി എനിക്ക് നിങ്ങൾക്ക് പറ്റും, മരിച്ചാൽ പറ്റൂല, നന്മയിലേക്ക് ധൃതി കാണിക്കുക. അസ്സാബിഖൂൻ അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ, അവരാണ് അള്ളാന്റെ സാമീപ്യം സിദ്ധിച്ച ആൾക്കാർ, അള്ളാന്റെ സ്വന്തക്കാർ. മുഖറബീങ്ങൾ അവരാണ്, അവര് സ്വർഗത്തിന്റെ ഫീ സുറുറിൻ മൗദൂന അലാ സുറുറിൻ മൗദൂന മുത്തഖീൻ അലൈഹാ മുത്തഖാബിലീൻ, സ്വർണത്തിന്റെ നൂലുകൾ കൊണ്ട് നെയ്യപ്പെട്ട കട്ടിലുകളിൽ അവർ ചാരിയിരിക്കുന്നുണ്ടാവും. മുത്തഖീൻ അലൈഹാ മുത്തഖാബിലീൻ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, സ്ഥിരതാമസക്കാരായ കുട്ടികൾ അവരെ ചുറ്റി നടക്കുന്നുണ്ടാവും. ബി അഖ്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ ലാ യസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ, നല്ല പാനപാത്രങ്ങൾ മദ്യത്തിന്റെ നിറഞ്ഞു തുളുമ്പുന്ന ചശുകങ്ങളുമായി അവരിങ്ങനെ ആ കുട്ടികൾ ചുറ്റി നടക്കുന്നുണ്ടാവും. ലാ യസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ, അത് കുടിക്കുന്നതിന്റെ പേരിൽ ചെന്നിക്കുത്തോ തലവേദന ഉണ്ടാവുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞ ആ തോട്ടങ്ങളിൽ അവരുണ്ടാവും. ആരാണവർ? അസ്സാബിഖൂൻ അസ്സാബിഖൂൻ. ദീനിന്റെ കാര്യത്തിൽ, നന്മയിൽ പടച്ചവനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യത്തിൽ, ഹബീബിന്റെ ചര്യകൾ സുന്നത്തുകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്യുന്നതിൽ അവർ ധൃതി കാട്ടുന്നവരാണ്, അവർ തിരക്ക് കൂട്ടുന്നവരാണ്. ഒരു വിഭാഗം ആൾക്കാരാണ് അവർ, അവരാണ്. മറ്റൊരു വലതുപക്ഷക്കാരായ ആൾക്കാർ, മുഖറബീങ്ങളല്ല, തൊട്ടു താഴത്തുള്ള ആളുകൾ, നന്മ ചെയ്ത് അമലുകൾ ചെയ്തവർ, ജീവിതത്തിൽ ആ നന്മകൾ ചെയ്ത് പടച്ചവന്റെ തൃപ്തി നേടിയവർ, അവരുടെ നന്മയുടെ തട്ട് തൂക്കം കൂടിയവർ, അവർ മുള്ളില്ലാത്ത ഇളന്ത വൃക്ഷങ്ങളിലും പടലകളായി നിൽക്കുന്ന വാഴപ്പഴങ്ങളിലും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളങ്ങളിലും നീണ്ടു കിടക്കുന്ന തണലുകളിലുമായിരിക്കും അവർ. അവർക്ക് അൺസീസൺ ഇല്ലാത്ത നിലയിൽ എപ്പോഴും ലാ മഖ്തൂഅത്തിൻ വലാ മംനുഅ, സീസൺ കട്ടായി പോല, ഇപ്പൊ ചക്കന്റെ കാലല്ല കിട്ടൂല, ഇപ്പൊ അതിന്റെ കാലല്ല കിട്ടൂല, അങ്ങനെ പറയില്ല. ഫുൾ ടൈം അവർക്ക് എല്ലാ പഴങ്ങളും എല്ലാം ഉണ്ടാവും. ഉയർന്ന തരത്തിലുള്ള വിരിപ്പുകൾ ഉണ്ടാവും. ആ സ്ത്രീകളെ നമ്മൾ ഒരു ഉണ്ടാക്കൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നാം അവരെ കന്യകളാക്കിയിരിക്കുന്നു. ഒരു ടീം അങ്ങോട്ട് പോവും, അടുത്ത ടീം വാസ്ഹാബ് ശിമാലി മാസ്ഹാബ് ശിമാൽ ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിയഹ്മൂം ലബാരിദിൻ വലാ കരീം എന്ന് പറഞ്ഞ് ഖുർആൻ ആ ഭാഗം പറയാൻ. ഭൂമിയിൽ ഇച്ഛകൾക്കനുസരിച്ച് ജീവിച്ചവർ, എനിക്ക് തോന്നിയ മാതിരി ജീവിച്ചാൽ, സ്വന്തത്തിന് ഇഷ്ടപ്പെട്ട നിലയിൽ, ദീനും കൽപ്പനകളൊക്കെ അറിയരുന്നു, ചാം നോക്കിയത് കാര്യമില്ല, അതിൻ്റെ ആഹാരം അങ്ങനെ ഇല്ലാതാകുക, ഡാൻസ് എങ്ങനെ കാണാതെ നിൽക്കുക, മാപ്പിളപ്പാട്ടിന് അതിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കുക, മ്യൂസിക് എങ്ങനെ ഒഴിവാക്കുക, അതൊന്നും സാരമില്ല. നാട്ടുകാരെല്ലാവരും കൂടി നടത്തുന്ന ഒരു ഗാനമേളയിൽ എങ്ങനെ നമ്മൾ കൂടെ ആക്കുക? ഇന്നഹും കാനൂ
وعظاما إنا لمبعوثون أو آباؤنا الأولون قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم ثم إنكم أيها الضالون المكذبون لآكلون من شجر من زقوم فمالئون منها البطون فشاربون عليه من الحميم فشاربون شرب الهيم هذا نزلهم يوم الدين قرآن سورة واقعة إذ بينار شورنا مدي ماترودان لذلك പട്ടിണി കിടക്കൂലെന്ന് വിചാരിച്ച ഓതാനുള്ളതല്ല യാഥാർത്ഥ്യം പറയാൻ പഠിച്ചവൻ ഭൂമിയിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് ഇന്നഹും കാനു ഖബല ദാലിക മുത്രഫീൻ അവർ ഇതിനു മുമ്പ് സുഖാനുഭൂതികളിൽ സുഖലോലുപന്മാരായി ജീവിച്ചവരായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് ഈ ശിക്ഷാന്ന് ഖുർആൻ പറയാൻ അസ്ഹാബു ശിമാലിന്റെ ആൾക്കാർ ദുനിയാവിൽ സുഖിക്കല്ലേ സമ്പത്തും ഹരങ്ങളും മൊബൈൽ ഫോണും ഫോട്ടോസും തുടങ്ങിയ വേണ്ട അർമ്മതിച്ച് ജീവിക്കല്ലേ ചുമക്ക് വള്ളി പോവാ നിസ്കരിക്കുക ബാക്കിയുള്ളതൊക്കെ അർമ്മതിച്ച് ജീവിക്കാം സ്വാമിസിംഹരെ ഇവരാണ് അള്ളാഹു നോക്കുന്നത് ഇന്നഹും കാനു ഖബല ദാലിക മുത്രഫീൻ അവർ മുമ്പ് സുഖലോലുപന്മാരായി ജീവിച്ചവരാണ് ഖുർആൻ സൂറത്ത് വാഖിഅ അതുകൊണ്ട് സ്വാമിരെ സിനിമാരെ ഇത് യാഥാർത്ഥ്യവും ുംറാഖിലെത്തിയാൽ അവന്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ പറയും വക്കീല മൻ റാഖ് ആരാണ് എവിടേക്കാണ് കൊണ്ടുപോയത് ഏത് ഹോസ്പിറ്റലിലേക്ക് ആരാണ് മന്ത്രം നടത്താനുള്ളത് എവിടെയാണ് ഏതാണ് അവിടെ ഐ സി ഉള്ളത് കാർഡിയോളജി എവിടെ ഉള്ളത് എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും വക്കീല മൻ റാഖ് വളന്ന വളന്ന അന്നഹുൽ ഫിറാഖ് പക്ഷെ ഈ ആള് അയാൾ മനസ്സിലാക്കി കഴിഞ്ഞു അന്നഹുൽ ഫിറാഖ് ഞാൻ ഈ ദുനിയാവിനോട് ഫിറാഖായി വിട്ടു പിരിഞ്ഞു പോവുകയാണെന്ന് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു പറയാണ് കണങ്കാൽ കണങ്കാലിനോട് ഇങ്ങനെ വരുത്തുന്നുണ്ടാവും എന്നുവെച്ചാൽ ഒരു കാലിങ്ങനെ വലിക്കുന്നുണ്ടാവും ഒരു കാലിങ്ങനെ നീറ്റുന്നുണ്ടാവും അടുത്ത കാലം വലിക്കുന്നുണ്ടാവും ഇങ്ങനെ കണങ്കാൽ കണങ്കാലിനോട് വരുത്തുന്നുണ്ടാവും മരണത്തിന്റെ അതിശക്തമായ വേദനയും അല്ല നമ്മൾ എല്ലാവരും കാക്കുമാറാവട്ടെ ഇതെത്തുമ്പം അറിയാ ഈ ഇരിക്കുന്ന ആൾക്കാർ ആരാണെന്ന് ഞാൻ ആരാണ് നിങ്ങൾ ആരാണെന്നൊക്കെ അറിയല് അന്നാണ് അതുവരെ കാണുന്നതൊക്കെ സ്വപ്നമാണ് ഞാൻ മൗലാനാണ് ഞാൻ ഷെയ്ഖാണ് അല്ലെങ്കിൽ ഞാൻ ഡോക്ടറാണ് ഞാൻ കലക്ടറാണ് ഞാൻ സമ്പന്നനാണ് ഞാൻ കർഷകനാണ് ഞാൻ ഉദ്യോഗസ്ഥനാണ് ഞാൻ കച്ചവടക്കാരനാണ് ഞാൻ വേൾഡ് ലെവലിലെ അറിയപ്പെട്ട ആളാണ് ഞാൻ ബോക്സറാണ് ഞാൻ ഫിലിം സ്റ്റാറാണ് എന്തായാലും കുഴപ്പമില്ല അതൊക്കെ സ്വപ്നമാണ് വരാൻ പോണത് വേറെ നമ്മൾ അത് ആലോചിക്കണം അതിൻ്റെ ഒക്കെ സുഖങ്ങൾ താൽക്കാലികമാണ് ആ യാചകന് കുറച്ച് സമയം രാജാവായതിന്റെ സുഖം ഉണ്ടാവും ആ ഉറക്കത്തിൽ കുറച്ച് സമയം ആ പുതിയാപ്പിളക്ക് കുറച്ച് സമയം പാമ്പിനെ കണ്ട് പേടിച്ചതിന്റെ ഒരു വേജാറുണ്ടാവും പക്ഷെ ഉണർന്നാ രണ്ടും രണ്ടിന്റെ അവസ്ഥയിലെത്തി അവിടെ സാർമാരെ ഈ കാണുന്നത് ഒറ്റക്ക് ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യം നെഞ്ഞത്ത് കൈവച്ചിട്ട് എടാ നീ എന്താണ് മരണത്തിന് ശേഷം എന്നുള്ളൊന്നും ആലോചിച്ച് നോക്കണ്ടേ അപ്പോഴാണ് ജീവിതത്തിന്റെ നിലവാരം മനസ്സിലാവുക ഞാൻ എന്തിനാ ജീവിക്കണേന്ന് അപ്പോളാ മനസ്സിലാവുക ഇപ്പൊ ഒന്നും മനസ്സിലാവൂല ഇപ്പൊ അങ്ങനെ അരത്തു പോവാണ് ആ കടക്കാരൻ വന്നിട്ട് തൊഴിച്ചിട്ടില്ലെങ്കിൽ ആ യാചകൻ അവിടെ അങ്ങനെ കടന്നിട്ട് പിന്നെ രാജാവായി കൊണ്ടിട്ടുണ്ടാവും പക്ഷെ എന്തായാലും ഒരു സമയത്ത് 7 മണി 6 മണി ഒക്കെ ആകുമ്പോൾ വെയിൽ അറുക്കുമ്പോൾ എന്താ വേണ്ടി വരും ആ സ്വപ്നം നീണ്ടുപോകൂല അത് കുറച്ച് കഴിഞ്ഞാൽ മാറിപ്പോവും ഇതേപോലെ നമ്മൾ ഇവിടെ കുറെ ആൾക്കാർ ഭയങ്കര എന്തോ സംഭവമാണെന്ന് പറഞ്ഞു ഇപ്പൊ വയസ്സായി കടക്കയിലായി അയാൾക്ക് സ്വന്തം ജയിനേക്കാനും കൂടി പറ്റില്ല എഴുന്നേക്കാനും കൂടി പറ്റുന്നില്ല അയാൾ ആരൊക്കെ ആയിരുന്നു ആളുകളെ വിറപ്പിച്ച ആളായിരുന്നു ഞെട്ടിച്ച ആളായിരുന്നു ഇന്ന് അയാൾക്ക് എഴുന്നേക്കണമെങ്കിൽ ആരെങ്കിലും പിടിക്കണം അയാളെ ബാത്റൂമിൽ കൊണ്ടുപോകണമെങ്കിൽ രണ്ടാൾ എടുക്കണം ഇത് കാണണ്ടല്ലോ അല്ലാഹു തആല വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട് വനുറദ്ദു ഇലാ അർദലിൽ ഉമർ ലികൈലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈഅ മനുഷ്യന്റെ ഘട്ടങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് രക്തക്കട്ട മാംസപിണ്ടം പിന്നെ എല്ല് എല്ലിനെ മാംസം കൊണ്ട് പൊതിയുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് സെട്ടിപ്പിന്റെ ഘടന പറഞ്ഞിട്ട് അല്ല പറയാൻ തുമ്മനുറദ്ദു ഇല അറുതലിൽ ഉമർ അങ്ങേറ്റത്തെ വാർദ്ധക്യത്തിലേക്ക് നാം അവരെ കൊണ്ടെത്തിക്കും അവർക്കെല്ലാം അറിവുള്ളതിനോട് കൂടി എല്ലാം അറിയാമായിരുന്നു പിന്നെ ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകുന്നു ഒന്നും അറിയില്ല പിന്നെ കയറണ്ട ചിലപ്പോ പാമ്പാണെന്ന് അറിയും മോനെ കണ്ടാൽ ആരാന്ന് ചോദിക്കും
ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടോ. ഇതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങളൊക്കെ അങ്ങോട്ടൊക്കെയാ പോകേണ്ടത്, നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മൾ വിചാരിക്കും നമ്മൾ എന്തൊക്കെ സംഭവമാണ്, ഒന്നുമല്ല. അതുകൊണ്ട് സൗരമാരെ സ്നേഹമാരെ, ജീവിതം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി. ഇത് ശരിക്കും മനസ്സിലായാൽ ആഖിറത്തിലേക്ക് ഒരുങ്ങലെ എളുപ്പവും. സഹാബാക്കൾ റളിയല്ലാഹു അൻഹുമായി ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കി. അവർക്ക് ആഖിറത്തേക്ക് ഒരുങ്ങലെ എളുപ്പമായി, ആഖിറത്തിലേക്ക് എളുപ്പം എളുപ്പമായി. അവർക്കൊരു പ്രയാസം ഉണ്ടായില്ല, പട്ടിണി പ്രയാസം കഷ്ടപ്പാട് അവർക്കൊന്നും ഒരു വിഷയം ഉണ്ടായിച്ചില്ല. കാരണം അവരുടെ ലക്ഷ്യം വേറായി, അവരുടെ ലക്ഷ്യം ആഖിറമായി, അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടണം എന്നായി. അള്ളാഹിന്റെ അടുക്കൽ രക്ഷപ്പെടണം എന്നായി. മൈതാനത്ത് ഒരാൾക്ക് ചെന്നിയുടെ ഭാഗത്ത് ഒരമ്പ് വന്നിട്ട് തറച്ചു, തലന്റെ ചെവിന്റെ ഈ ഭാഗത്ത് അമ്പ് വന്ന് തറച്ചു. എത്ര വേദന ഉണ്ടോ നിങ്ങൾ ആലോചിച്ചു. അതിലയാൾ വലിച്ചൂരി, അപ്പേക്കും രക്തം ഇങ്ങനെ ഇങ്ങനെ തള്ളാൻ തുടങ്ങി. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഫുസ്തു റബ്ബിൽ കഅബ, ഫുസ്തു റബ്ബിൽ കഅബ, കഅബയുടെ റബ്ബാണേ ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞു. എങ്ങനെ പറയാൻ കഴിയ, ചെന്നിയിലൊക്കെ നമ്പ് എന്ന് തറക്കുമ്പോ എങ്ങനെ പറയാൻ പറ്റൂ ഫുസ്തു റബ്ബിൽ കഅബ, കഅബയുടെ റബ്ബാണെ ഞാൻ വിജയിച്ചു എന്ന്? അമ്പെയ്താളും അമ്പെയ്താളെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും അത്ഭുതപ്പെട്ട് ഇയാളെ വാക്ക് കേട്ടിട്ട് എന്താ ഇയാള് പറയുന്നത്? അമ്പ് കൊള്ളുമ്പോഴും ഫുസ്തു ഞാൻ വിജയിച്ചു എന്നാണ് പറയുന്നത്. ഫുസ്തു റബ്ബിൽ കഅബ, രക്തം ഫുള്ള് വാർന്നു വെച്ചു, അയാളുടെ രക്തം തളം കെട്ടി നിൽക്കുന്നുണ്ട്. ശത്രു അയാളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന, ശത്രുവിന്റെ കൂടലുണ്ടായിരുന്ന അവരുടെ വൈദ്യനെ കൊണ്ടൊന്ന് കാണിച്ചു, ഒരാൾ ഇവിടെ മരിച്ചെടുക്കുമ്പോൾ രക്തം തളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ അയാൾ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇയാൾ മരിച്ചപ്പം ഭയങ്കര സമാധാനത്തിൽ മരിച്ച ആളാണ്, അതുകൊണ്ട് ഇയാളെ ബ്ലഡ് കോട്ടാവാതെ ഫുള്ള് പുറത്തേക്ക് വന്നതാണ്. അപ്പൊ മൈതാനത്ത് ഫുസ്തു റബ്ബിൽ കഅബ എന്ന് പറഞ്ഞത് ജീവിതത്തിന്റെ ലക്ഷ്യം എന്നത് അല്ലാഹുക്ക് വേണ്ടി മരിക്കുന്നത്. നമ്മളൊക്കെ എന്തിനാ ജീവിക്കണ വെച്ചാൽ നമുക്ക് തന്നെ അറിയില്ല. നമ്മുടെ മുന്നിൽ ഓരോ ടാർഗറ്റ് ഉണ്ട്, മോനെ നല്ലോണം പഠിപ്പിക്കണം, മോനെ ഏതെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കണം, ഒന്നെങ്കിൽ സർക്കാർ ജോലി വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ അവൻ സ്വന്തമായി തന്നെ ഡോക്ടറോ എഞ്ചിനീയറോ എന്തെങ്കിലും സെറ്റപ്പ് ഉള്ള വരുമാന മാർഗത്തിലെത്തി ഓലൊക്കെ റാഹത്തിലാവണം. നമ്മളെ ലക്ഷ്യപ്പെടാണ്, അതിനുവേണ്ടി ഓടുന്ന ആൾക്കാരുണ്ട്, അതിനുവേണ്ടി മാത്രം ഓടുന്ന ആള്. ചില ആളുടെ ഒരു വീട് ഉണ്ടാക്കണം, അതായത് ലക്ഷ്യം, അതിനുവേണ്ടി ഓടുന്ന ആളുണ്ടാവും. ചിലരുടെ പെൺമക്കളെ ഒരു സെറ്റപ്പ് കൊടുത്ത് കല്യാണം കഴിപ്പിക്കണം, അതിന് നമുക്ക് ഓരോ സെറ്റപ്പൊക്കെ വേണം, ആ സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത്. ഇങ്ങനെ ഓരോ സെറ്റപ്പിലുള്ളത് അവസാനം എന്താണ്ടാവല്, അവൻ എഞ്ചിനീയർ ആവും, അവൻ കല്യാണം കഴിക്കും, മോനെ അവൻ്റെ കുട്ടികൾ കാര്യങ്ങളാവും, ഈ കാക്ക വയസ്സാവും, ഇയാൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതാവും, അവസാനം അയാൾ മരിച്ചു. അന്ന് ആ സാധുവിന് മനസ്സിലാവും, ഞാൻ ചെയ്യേണ്ട പണി ഇതല്ലായിരുന്നു. ഓന്റെ മുഖത്തറിലെ ഇതിന്റെ റിസ്ക് ഉണ്ടാവും, ഓൻ അള്ളാഹു എഞ്ചിനീയർ ആക്കാൻ തീരുമാനിച്ചെ ജറൂർ ബദറൂർ ഓൻ എഞ്ചിനീയർ ആവും. ജറൂർ ബദറൂർ തീർച്ച, സംശയമില്ല. എനിക്കറിഞ്ഞ ഒരാളുണ്ട്, മൂന്ന് പ്രാവശ്യം സ്കൂളിൽ ഏഴാം ക്ലാസ് നിന്ന് ചാടിപ്പോയി, പിന്നെ സ്കൂളിൽ തന്നെ ഇല്ല, പിന്നെ ഓരോ പണിയൊക്കെ എടുത്ത് നാടൻ പണിയൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു. പിന്നെ കുറെ കാലം കഴിഞ്ഞ് ഞാനൊക്കെ പഠിക്കാൻ പോയി, കുറെ കാലം കഴിഞ്ഞപ്പോ അയാൾ പിന്നെ എസ് എൽ സി ഒക്കെ രണ്ടാമത് എഴുതിയെടുത്ത് അതിൽ പൊട്ടി, പിന്നെ എഴുതിയെടുത്തു, പിന്നെ പൊട്ടി, പിന്നെ ഓന് വാശിയായി, അവൻ സ്വന്തം പൈസ ഉണ്ടാക്കിയിട്ട് പഠിക്കാണ്, പഠിച്ച് മൂന്നാമത്തേൽ എഴുതി ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം വേറൊരു കാര്യത്തിന് ഇങ്ങനെ അന്വേഷിച്ചപ്പോനോട് പറഞ്ഞു, അവന് ഇന്ന വലിയൊരു ഹോസ്പിറ്റലിൽ സ്കാനൊക്കെ ചെയ്യുന്ന അതിൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യണമെന്ന്. അവൻ്റെ വാപ്പ അവൻ്റെ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ഒഴിവാക്കി, ഒഴിവാക്കാരണം അവനൊന്നും പഠിക്കൂലെന്ന് വിചാരിച്ചു. അള്ളാഹുത്താല ഒരാൾ എന്താണ് തീരുമാനിച്ചാൽ അതിലേക്ക് അവൻ എത്തും, ഉറപ്പായിട്ടും. പക്ഷെ ഞാൻ എൻ്റെ ഈമാനും എൻ്റെ അമലുകളും ഉണ്ടാക്കാനുള്ള സ്ഥലമാണ്. ഇന്നമാം വാലുക്കും ഫിത്ന, അള്ളാഹു പറയാൻ ഇന്നമാംവാലുക്കും വാലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് പരീക്ഷണമാണ്. തൊട്ടും പിള്ളായത്ത് ഇന്നമിന്നസ്വാജിക്കും വാലാദിക്കും അദുവല്ലക്കും ഫഹ്ദറൂ, തൊട്ട് മുമ്പത്തായത്ത് അല്ലേ, തൊട്ട് മുമ്പോട്ടേക്കോ. ഇന്നമിന്നസ്വാജിക്കും വാലാദിക്കും അദുവല്ലക്കും, നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾക്ക് ശത്രുണ്ട്. ആര് വരാണ്, ആര് വരാ ഒന്ന് പറയുങ്ങൾ. ആ അള്ളാഹു പറ ഖുറാനാണ് കത്തം തീർക്കണേന്നൊക്കെ ഓടി പോകുന്നുണ്ട്, നമ്മൾ അറിയില്ല. അള്ളാഹു പറയാൻ നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങളെ മക്കളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, അതവല്ലക്കും ഫഹ്ദറൂഹും, അതുകൊണ്ട് അവരങ്ങൾ സൂക്ഷിച്ചോളിയുന്നു. കഴുത്തിന്റെ ശത്രു അല്ലത് ഈമാന്റെ ദീനിന്റെ ആ
വിളിച്ചു പറയാണ് ഇന്ന മിന്ന വാലിക്കും വൗലാദിക്കും ഫിത്ന, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പാദ്യത്തിലും ഒക്കെ നിങ്ങൾക്ക് പരീക്ഷണമാണ്, ഒക്കെ പരീക്ഷണം. ഇതിന്റെ പിന്നാലെ ഓടി അള്ളാനെ മറന്ന് മനുഷ്യൻ പോവാൻ, അവസാനം കവറിലെത്തി ആ മനുഷ്യൻ നഷ്ടപ്പെടാൻ, മരണത്തോടു കൂടി വിലപിക്കാൻ, ഇതാണ് നബിമാർ അലൈഹി മുസ്സലാത്തു വസ്സലാം വന്ന് പഠിപ്പിച്ചത്. നബി തങ്ങളുടെ സാധനങ്ങൾ നല്ലപോലെ പഠിപ്പിച്ചു, വ്യക്തമായി സഹാബാക്കളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഒരു സഹാബി മരിക്കാൻ നേരത്ത് മക്കളെല്ലാരും വിളിച്ചു, എന്നിട്ട് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ഒരു സഹാബി ചെയ്ത പണിയാണ്. മക്കളെല്ലാരും വിളിച്ചു, അവരോട് പറഞ്ഞു, മക്കളെ ഞാൻ ഇതാ പോവാൻ പോവാണ്, നിങ്ങളോട് ഈ ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങളിൽ എല്ലാവർക്കും തക്കുവ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു. കാരണം നിങ്ങളെ കാര്യം ആര് നോക്കും? സഹാബാക്കൾ അവരവരെ മക്കളെ കാര്യത്തിലൊക്കെ അവർക്ക് എന്തായിരുന്നു അവരുടെ നിലപാട് എന്ന് നമുക്ക് സഹാബാക്കളുടെ ജീവിതം നോക്കിയാൽ മനസ്സിലാവും. ഒരു സഹാബി മരണാസന്നനായി നിൽക്കുമ്പോൾ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ദാ നിങ്ങൾക്ക് തക്കുവുണ്ടെങ്കിൽ നിങ്ങളെ കാര്യത്തിൽ എനിക്കൊരു ഭയവുമില്ല. കാരണം തക്കുവുള്ള ആളുകളുടെ കാര്യം ആരേറ്റെടുത്തിട്ടുണ്ട്? ആ ഉമയ്യ തഖില്ലാ യജ്അലഹു മഖ്റജ വയർസഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. തക്കുവുണ്ടായാൽ അവൻ വിചാരിക്കുക പോലും ചെയ്യാത്ത നിലയിൽ അവൻ്റെ ഉപജീവനത്തെ അള്ളാഹു നടത്തി കൊടുക്കും. അവൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഒരു മഹ്റജ്, ഒരു എക്സിറ്റ് പടച്ചോ ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് ആ സഹാബി പറയുകയാണെങ്കിൽ, ഇനി നിങ്ങൾക്ക് തക്കുവല്ലെങ്കിലോ, തക്കുവുണ്ടായ അള്ളാഹുങ്ങളെ കാര്യം വയ്ക്കും, നിനക്ക് ബേജാറില്ല. തക്കുവല്ലെങ്കിലോ ഞാനും നിങ്ങളായിട്ട് യാതൊരു ബന്ധുവില്ല. സഹാബി പറഞ്ഞത്, കാരണം എൻ്റെ നിങ്ങളുടെ പേരിൽ എൻ്റെ ആഹ്നം കളയാൻ ഞാൻ വിചാരിക്കില്ല. കാരണം ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് ഉണ്ടാകാം, ഓരോരുത്തർ ഒറ്റക്കൊറ്റക്ക്. ഇവിടെയാണ് ഭാര്യ, ഇവിടെയാണ് മക്കൾ, ഇവിടെയാണ് പേരക്കുട്ടികൾ, ഇവിടെയാണ് വല്യപ്പ, ഇവിടെയാണ് വല്യമ്മ. പക്ഷെ മഷറയിൽ ആരുണ്ടാവൂല. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. അവരുടെ ഇടയിൽ കുടുംബബന്ധം ഉണ്ടാവില്ല, അവർ പരസ്പരം ചോദിക്കൂല, അയാളവിടെ ഇയാളെ അവസ്ഥ എന്താണ്, ഭർത്താവിൻ്റെ അവസ്ഥ എന്താണ്, ആരും ചോദിക്കൂല. ഭാര്യൻ്റെ ആകെ ഒരാഗ്രഹം ഉണ്ടാവുള്ളൂ, ഞാൻ എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തണം. ഭർത്താവിന് ഒരേ ആഗ്രഹം ഉണ്ടാവുള്ളൂ, ഞാൻ എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തണം. ആരും ആരെ പറ്റിയും ചോദിക്കാത്ത സ്ഥലമാണ്, ആരും ആരും ചോദിക്കൂല. പക്ഷെ ഇവിടെ ആണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ആഹാരം നഷ്ടപ്പെടുത്തി കൊടുക്കാൻ, നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കാൻ. നശിപ്പിക്കാന്നൊന്നും പറഞ്ഞ ഇപ്പം നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ മരണം വരുമ്പോഴല്ല മനസ്സിലാവും. ഇതായിരുന്നു ജീവിതം, ആ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്ന് പറയും. പക്ഷെ അന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഇന്നാണ് ഒരുങ്ങേണ്ട സമയം, ഇന്നാണ് തയ്യാറാവേണ്ട സമയം. അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹന്മാരെ, മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എന്തുണ്ടാക്കേണ്ടത്, എന്തുണ്ടാക്കേണ്ടത്? ഇതാ നമ്മളൊറ്റക്ക് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളി. ഈ കഴിഞ്ഞത് ജോക്ക് ചോകയാ, അത് ഹോകയാ, കഴിഞ്ഞത് കഴിഞ്ഞു പോയി. അല്ല നമുക്ക് മാപ്പാക്കി തീരുമാറാവട്ടെ. ഇനി എന്തുണ്ടാക്കണം, ഇനി എന്തുണ്ടാക്കേണ്ടത്? നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒന്ന് അചഞ്ചലമായ ഈമാനാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ പൂർണ്ണമായ ഈമാൻ ഉണ്ടാക്കുക, പതറാത്ത ഈമാൻ ഉണ്ടാക്കുക, അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാക്കുക. എനിക്ക് അല്ല മതി, എൻ്റെ മുഴുവൻ പ്രശ്നത്തിനും അല്ല മതി. എനിക്ക് പ്രായമായാൽ എന്നെ നോക്കാൻ മോനുണ്ടാവും, അതുകൊണ്ട് അവനെ പഠിപ്പിച്ച് സമ്പന്നനാക്കണം, എന്നാലേ അവൾക്ക് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മക്കളിലാണോ നിങ്ങൾ യക്കീൻ വെക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ബിൽഡിങ്ങിലാണോ യക്കീൻ വെക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ തോട്ടത്തിലാണോ യക്കീൻ വെക്കുന്നത്? എനിക്ക് തോട്ടവും എൻ്റെ മക്കളും ഒന്നുമല്ല വേണ്ടത്, എനിക്കാരാ വേണ്ടത്? ഒന്ന് പറയുങ്ങൾ, എനിക്ക് അല്ല മതി. പ്രതിസന്ധികളിലൊക്കെ നമ്മളെ സഹായിക്കാൻ ആരുണ്ടാവുള്ളൂ? അല്ലുണ്ടാവുള്ളൂ. എനിക്ക് അല്ല മതി, നമ്മളെ ബന്ധം അള്ളാഹുമായിട്ട് ആക്കി തീർക്കണം. എനിക്ക് അല്ല മതി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ അള്ളാഹ് പരീക്ഷിച്ചതാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിനെ. ഭാര്യനെ കുട്ടീനെ കൊണ്ട് അവിടെ ആക്കാൻ കൃഷി പോലും ഇല്ലാത്ത സ്ഥലത്ത്, പാറക്കെട്ടുകളുടെ കൂട്ടത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാം കൊണ്ടാക്കിയില്ലേ? എന്താവും എൻ്റെ ഭാര്യൻ്റെ കഥ, എന്താവും എൻ്റെ മക്കളെ കഥ? ഒന്നും ഇബ്രാഹിം ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹിനോട് ചോദിച്ചിട്ടില്ല. അള്ളാഹിന്റെ കൽപ്പനയാണ് അവിടെ കൊണ്ടാക്കി, അവിടെ കൊണ്ടാക്കി. തിരിച്ചു വരുമ്പം അവർ ചോദിച്ചു, എവിടുക്കാ ഞങ്ങൾ ഇട്ടിട്ട് പോണത്? ഒരു മറുപടി പറഞ്ഞില്ല. അവർ ചോദിച്ചു, പെട്ടെന്ന് അവർക്ക് ഓടി. ഇബ്രാഹിം അലൈഹി സ്വലാമാണ്, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അള്ളാഹിന്റെ കൽപ്പന ഉണ്ടാവും. അവർ ചോദിച്ചു, അല്ലാഹു അമറക്കബിയാൽ, അള്ളാഹു കൽപ്പിച്ചതാണോ ഇത്? ഉടനെ ഇബ്രാഹിം അലൈഹി സ്വലാം അതേ എന്ന് പറഞ്ഞു. അപ്പം ഹാജർ അലി അള്ളഹാൻ പറഞ്ഞു, ഇതല്ല അള്ളാഹ് ഞങ്ങളെ പാഴാക്കൂല. ഭർത്താവാണ് എന്റെ കാര്യം നടക്കണെന്നല്ല ഹാജർ അലി അള്ളഹാൻ പറഞ്ഞത്, അല്ലാണെങ്കിൽ അല്ല ഞങ്ങളെ പാഴാക്കൂല.
വാപ്പ ഇബ്രാഹിം അലൈഹി സ്വലാം ഭർത്താവ് ഫുൾ അള്ളാനെ ഏൽപ്പിച്ച് ഇബ്രാഹിം അലൈഹി സ്വലാം പോവാൻ, ഭാര്യ ഹാജർ റളിയല്ലാഹു അൻഹ പറയാൻ അല്ല ഞങ്ങളെ പാഴാക്കൂലാണ്. ആ അമ്മന്റെ അടുക്കൽ ഇങ്ങനെ വളരുകയാണ് ഹസ്രത്ത് ഇസ്മായിൽ അലൈഹി സ്വലാം. വളർന്ന് വലുതായി. അപ്പൊ അള്ളാന്റെ കൽപ്പന വന്നു ഇബ്രാഹിം മകനെ അറുക്കണമെന്ന്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പുറപ്പെട്ടു വന്നു ഉമ്മാന്റെ അടുക്കുന്ന് കൂട്ടി മകനെയും കൊണ്ടുപോവാൻ. മകനോട് ചോദിച്ചു, യാ ബുനയ്യ, എത്ര നല്ല സ്വഭാവത്തിലാണ് നബി മകനെ വിളിക്കണെന്നറിയോ? ഏടാ എന്നുള്ള അർത്ഥത്തിലൊന്നല്ല, ഭയങ്കര സ്നേഹത്തിൽ. യാ ബുനയ്യ, പൊന്നുമോനെ, ഭയങ്കര സ്നേഹത്തിൽ വിളിക്കണം. വാപ്പ മക്കളെ വിളിക്കേണ്ട സ്നേഹത്തിലാണ്. യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാം അന്നി അസ്ബഹക ഫന്ദുർ മാദാ തറ മോനെ, നിന്നെ അറുക്കണം എന്നാണ് ഞാൻ കാണുന്നത്. ഫന്ദുർ മാദാ തറ എന്താ നിന്റെ അഭിപ്രായം എന്താണ് മോനോട് ചോദിക്കാൻ. നേരെ കണ്ണുക്ക് കണ്ണുക്ക് നോക്കിട്ട് ചോദിക്കാൻ, നിന്നെ അറുക്കണം എന്നാണ് അല്ലാന്റെ കൽപ്പന, എന്താ നിന്റെ അഭിപ്രായം? എന്തൊക്കെ അഭിപ്രായം പറയാം? നിങ്ങൾ ഒറ്റക്ക് ആലോചിക്കും. പക്ഷെ ഇതല്ല യുദ്ധയാനല്ലാ, നിങ്ങൾ അല്ലാന്റെ കൽപ്പനയുടെ പേരിലാണ് പോണെങ്കിൽ ഈ പാറക്കെട്ടിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങളെ ഞങ്ങൾ അല്ല പാഴാക്കൂല എന്ന് പറഞ്ഞ ആ ഉമ്മന്റെ അടുക്കൽ നിന്ന് യഖീൻ പഠിച്ചു ഈ കുട്ടി. അല്ലാരാന്ന് പഠിച്ചു, അല്ലാന്റെ കൽപ്പന അനുസരിക്കണം എന്ന് പഠിച്ചു. അവരുടെ മകൻ പറഞ്ഞ മറുപടി ഖുർആൻ. എന്നെ അർത്തോളി എന്നല്ല മകൻ പറഞ്ഞത്, എന്നെ അറുക്കണം എന്ന് ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞ മറുപടി എന്നെ അർത്തോളി എന്നല്ല പറഞ്ഞത്. യാ അബത്തി ഫൽ മാ തുമർ, എന്താണോ അല്ലാഹ് നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ പ്രവർത്തിച്ചോളി. എന്താണോ അല്ലാന്റെ കൽപ്പന അത് നിങ്ങൾ പ്രവർത്തിച്ചോളി. നമ്മൾ അല്ലാന്റെ കൽപ്പന പൂർത്തിയാക്കാൻ വന്ന ആൾക്കാരാണ്. പിന്നെ ഉപ്പാക്ക് ഭയം ഉണ്ടാവൽ എന്റെ കാര്യത്തിലായിരിക്കും, അത് ഞാൻ പറഞ്ഞേക്കാം. സത്തജിദുനി ഇൻഷാല്ലാ, അല്ലാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നെ നിങ്ങൾ പിറകെ എത്തിക്കും. മിനസ്സാബിരീൻ, ക്ഷമാശീലന്മാരെ കൂട്ടത്തിൽ എത്തിക്കും. എത്ര നല്ല അന്താസിൽ ആ മോൻ പറഞ്ഞത്, ഇൻഷാല്ലൊക്കെ പറഞ്ഞിട്ടാ പറയുന്നത്. എവിടുന്ന ഇൻഷാല്ലൊക്കെ ഈ കുട്ടി പഠിച്ചത്? ആ കുട്ടിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഞാൻ ഇവിടെ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വന്നതല്ല, നമ്മൾ അള്ളാന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവോ? മക്കളെ ഇതാ പഠിപ്പിക്കേണ്ടത്, മക്കളെ പഠിപ്പിക്കേണ്ട സാധനം ഇതാണ്. ഉമ്മാന്റെ ഉണ്ടാകേണ്ട യക്കീൻ അതാണ്, ബാപ്പന്റെ ഉണ്ടാകേണ്ട യക്കീൻ അതാണ്. ഫലമാസ്ലമാ, അവർ രണ്ടുപേരും അള്ളാക്ക് വേണ്ടി സമർപ്പിക്കാൻ റെഡിയായി. രണ്ടാക്കും കുഴപ്പമില്ല, അറുക്കണ വാപ്പക്കും കുഴപ്പമില്ല, അറുക്കപ്പെടാൻ പോകുന്ന മോനക്കും കുഴപ്പമില്ല. ഫലമ്മ അസ്ലമ വതല്ലഹുലിൽ ജബീൻ, നെറ്റി വെച്ചിട്ട് കിടന്നു. അപ്പോഴാണ് അല്ലാഹ് പറഞ്ഞു, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റബ്ബിയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഏ ഇബ്രാഹിം, മതി, പൂർത്തിയായി. നിങ്ങൾ ആലോചിക്കും, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സർമരുദന്തിനാ ഖുറാനിൽ പറഞ്ഞത്, ഖിയാമത്തുള്ള മുഅ്മിനീങ്ങൾക്ക് ഇത് മതി. നമ്മൾ വേറെന്തൊക്കെ ഫിലോസഫിയും വേറെന്തൊക്കെ തത്വങ്ങളും അതും ഇതൊക്കെ പഠിച്ചു, അതൊക്കെ കൂടി കൂടി കലർന്നു, അവസാനം ഈമാനും ബാക്കിയുള്ളതും എല്ലാം ചേർന്ന് ആകെ ഈമാനിൽ എന്തൊക്കെ സംഭവിച്ചിരിക്കാൻ. ഇല്ല സർമാരെ, കറ കളഞ്ഞ ഈമാനേറ്റ് അള്ളാനെ കണ്ടുമുട്ടണം, കറ കളഞ്ഞ ഈമാനേറ്റ് അള്ളാനെ കണ്ടുമുട്ടണം. ഈമാനിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല നാളാക്കാലത്തിൽ. അതുകൊണ്ട് നമ്മുടെ ഈമാൻ യഖീനാവണം. എനിക്ക് അല്ല മതി, എൻ്റെ സംരക്ഷകൻ അല്ലാഹുവാണ്, എനിക്ക് ഇസ്സത്ത് തരുന്നവൻ അല്ലാഹുവാണ്, എൻ്റെ കാര്യങ്ങൾ നടത്തി തരുന്നവൻ അല്ലാഹുവാണ്. ആ സഹോദരന്മാരെ, നമുക്ക് യഖീനായാൽ നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കും. നമുക്ക് വലിയ ആർത്തിയും വലിയ വേറെ സാധനമൊന്നും ഉണ്ടാവില്ല. അള്ളാഹനെ ഇഷ്ടപ്പെടുത്തൽ നമ്മളെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാവും. ഇല്ലെങ്കിലോ ദുനിയാവിൽ കണ്ടിങ്ങനെ വയന്നുകൊണ്ടിരിക്കും, മക്കളെ തർത്തീവാക്കാൻ. ഒരു തർത്തീവായിട്ട് പോകണം, എൻ്റെ കാര്യം തർത്തീവാവാൻ ജീവിതകാലം മുഴുവൻ ഓടുക. ഇതൊരു മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ ടെൻഷനാവുക. നമ്മളെ റബ്ബ് നമ്മളെ കുട്ടിക്കാലത്ത് അവർ പറയും നമ്മളെ കാര്യം നടത്തിയൊരു വാപ്പയാണ്, വയസ്സായ നമ്മൾ പറയും എൻ്റെ കാര്യം നടത്തിയൊരു മോനാണ്. എന്തൊരു വിരോധാഭാസാണ്! കാര്യങ്ങൾ നടത്തുന്നവൻ അല്ലാഹുവാണ്, എല്ലായ്പ്പോഴും അല്ലാഹു ആണെങ്കിലോ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. അവൻ തന്നെ തൻഹാ ബാദ്ഷാഹി, ഏകനായ രാജാവാണ് അല്ലാഹു, ചോദ്യം ചെയ്യപ്പെടാത്ത ഹയ്യുൽ ഖയ്യൂമാണ്. ലാ തഖുദുഹു സിനതുൻ വലാ നൗം, ഉറക്കമോ മയക്കമോ ബാധിക്കാത്തവനാണ് അല്ലാഹു.
അവരെപ്പോഴും നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കണ്ടേ? ഈ ഇരിക്കണം മുഴുവൻ മനുഷ്യന്റെയും മനസ്സിന്റെ ഉള്ളിലൂടെ ഞാനിത് പറയുമ്പോൾ കടന്നു പോകുന്ന മന്ത്രങ്ങളെ അല്ലാഹു അറിയുന്നുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ നുവസ്വിസു ബിഹി നഫ്സു. ഖുർആൻ പറയാൻ മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ ഉള്ളിലൂടെ നടക്കുന്ന മന്ത്രങ്ങൾ അതുവരെ ഞാൻ അറിയില്ല. നമ്മളെ മാത്രമല്ല, ഉള്ളിൽ കൂടെ ഇങ്ങനെ മിന്നാടി പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതുവരെ അല്ലാഹു അറിയില്ല. ഈ അല്ലാന്റെ അടിമകളാണ് നമ്മൾ. അള്ളാഹനെ അനുസരിക്കണം സാർ, അള്ളാഹനെ വഴിപ്പെടണം, അള്ളാഹനോട് നമുക്ക് ഇഷ്ടമുണ്ടാവണം. നമ്മളെ കാര്യങ്ങൾ നടത്തുന്ന ആരാണ്? ആരാണ്? അള്ളാഹാണ്. അത് നാവോട് പറഞ്ഞ പോലെ സാറന്മാരെ, അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കേണ്ടി വരും, അതിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാവും, അപ്പോഴൊക്കെ നിൽക്കേണ്ടി വരും. കാര്യങ്ങൾ നടത്തുന്നവൻ അള്ളാഹുവാണ്. എനിക്ക് അല്ല മതി, എനിക്ക് അല്ല മതി. അത് ഈമാനാണ് സാറന്മാരെ. ഈ ഈമാനെ യാഥാർത്ഥ്യമാക്കണം. അള്ളാന്റെ കൽപ്പനകളെ അനുസരിക്കാൻ അപ്പം മനുഷ്യന് സാധിക്കും. എനിക്ക് അല്ല മതിയെങ്കിൽ അള്ളാന്റെ കൽപ്പന അനുസരിച്ചാൽ മതി, എന്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ആരുണ്ടാക്കും? മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരം അള്ളാഹുന്റെ കൽപ്പനയിലൂടെ ഉള്ളത് സാർമാരെ. കൽപ്പനകളെ ധിക്കരിച്ചാൽ ഉറപ്പാണ് ആ മനുഷ്യൻ അവതാളത്തിലെത്തും. അള്ളാന്റെ കൽപ്പന അനുസരിക്കുന്നതിലാണ് മനുഷ്യന്റെ വിജയം ഉള്ളത്. അള്ളാന്റെ കൽപ്പന അനുസരിക്കണം, അള്ളാന്റെ കൽപ്പന അനുസരിക്കണം. എന്ത് ചെറുതായാലും വലുതായാലും, ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും അള്ളാന്റെ കൽപ്പനയാണോ അനുസരിച്ചേക്ക. അള്ളാന്റെ കൽപ്പനയാണെങ്കിൽ അനുസരിച്ചേക്ക, അതിൽ സഹായം ഉണ്ടാവും. നബിമാർ അലൈഹി സ്വലാത്തു വസ്സലാം, അവർക്ക് അള്ളാന്റെ കൽപ്പന വന്നു, അവരനുസരിച്ചു. അവരെ ബുദ്ധിക്ക് യോജിക്കാത്ത നിലയിലും മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കാത്ത നിലയിലും മകനെ അറുക്കുക എന്നുള്ളത് ഒരിക്കലും യോജിക്കുന്ന ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യമല്ല. ഇബ്രാഹിം അലൈഹി സ്വലാം ഒരിക്കലും ചോദിച്ചിട്ടില്ലേ, അള്ളാഹ് എന്ത് പണിയാണിത്, ഞാൻ എങ്ങാനും മകനെ അറുത്താൽ ഒരു നബി മോനെ അറുത്താന്ന് കിയാമനാളരെ മച്ചമാര് പറയില്ലേ? ഒന്നും ചോദിച്ചിട്ടില്ല. അന്നും ചോദിക്കാൻ ഇബ്രാഹിമിന് അധികാരമില്ല എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാം മനസ്സിലാക്കിയത്. എന്റെ റബ്ബിനോട് അറുക്കാൻ പറഞ്ഞാൽ അറുക്കുക, എനിക്ക് വേറെ ഫിലോസഫി ഇല്ല, വേറെ ചിന്താഗതികളില്ല, റിസർച്ച് ഇല്ല, അള്ളാന്റെ ഹുക്കുമിൽ റിസർച്ച് ഇല്ല. നമ്മളെ ഏറ്റവും വലിയ അപജയം തരണ ദീനിന്റെ കാര്യങ്ങൾ കേട്ടാലും നമ്മളെ വക റിസർച്ച് ഉണ്ടാവും. നമ്മളെ റിസർച്ച് എന്താണ്? നമ്മളെ ഈ പൊട്ട ബുദ്ധി വെച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കേട്ട കുറെ ഫണ്ണുകളും ഫുനൂനുകളും ഉണ്ട്, അതൊക്കെ വെച്ച് പഠിച്ചിട്ട് റിസർച്ച് എടുത്തും ഇതിന് അവസരം പൊട്ടും. നബിമാർ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫിറൗന്റെ ആൾക്കാർ ബനി ഇസ്രായേലിൽ ആ നിലയിൽ പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്തു, അടിമകളായി വെച്ചു. അല്ലാഹു തആല പറഞ്ഞു, ഫാസ്രി ബി ഇബാദി ലൈലൻ ഇന്നകും മുത്തബഊൻ. മൂസ നബിയെ ബനി ഇസ്രായേലിനെ കൊണ്ട് രാത്രിക്ക് രാത്രി സഞ്ചരിക്കാൻ വേണ്ടി പറഞ്ഞു. മൂസ അലൈഹി സ്വലാം മുഴുവൻ ബനി ഇസ്രായേലിനെ കൊണ്ട് യാത്ര ചെയ്തു. അല്ലാഹ് പറഞ്ഞ വൈക്കൂടെ അങ്ങനെ അവിടെ പോയി. രാവിലെ ആവുമ്പോക്ക് എത്തിപ്പെട്ട സ്ഥലം കടലിന്റെ മുന്നിലാണ്. കടലിന്റെ മുന്നിലെത്തി ഇങ്ങനെ നിൽക്കുകയാണ്, അങ്ങോട്ടേക്ക് വഴിയില്ല. അപ്പോഴേക്കും ഫിറോന്റെ ആൾക്കാരെ എന്നിട്ടു ഒരാരും സേവകന്മാരും ഖാദിമ്യങ്ങളുമായ അടിമകളായ ബനി ഇസ്രായേലിലെ ആരും കാണില്ല. ഒരു വീട്ടില്ല, ആ വീട്ടില്ല, ഈ വീട്ടില്ല, അവിടെ. അപ്പൊ നോക്കുമ്പോ എല്ലാരും പോയിട്ടുണ്ട്. ഫിറോൻ ആലടങ്ങി. ഫിറോൻ പറഞ്ഞു, ഒരൊറ്റ ഇവിടെ നിൽക്കാൻ പറ്റില്ല, മുഴുവൻ പടകളും ഇറങ്ങി നിറഞ്ഞു. ബനി ഇസ്രായേലിൽ എവിടെ ഉള്ളത് അവരെ പിടിച്ചിട്ട് കൊണ്ടുവരണം നിറഞ്ഞു. ഫുള്ള് ഫിറോന്റെ നേതൃത്വത്തിൽ പട്ടാളക്കാർ ഇറങ്ങി, ഫുൾ സൈന്യം. അവർ പുറപ്പെട്ടു, കാൽപാദങ്ങളും മറ്റൊക്കെ നോക്കി. അങ്ങനെ നിൽക്കുമ്പോണ്ട് കടലിന്റെ വക്കത്ത് ഇങ്ങനെ പോയിട്ട് നിൽക്കുന്നുണ്ട് ബനി ഇസ്രായേലിൽ. അപ്പണ്ട് ഇങ്ങനെ ഇവർ ചിരിച്ച് അർമ്മതിച്ച് ഹരത്തിൽ ഇങ്ങനെ വരുന്നത് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഓടാനൊന്നും സ്ഥലമില്ലല്ലോ, ഇപ്പൊ ഫുൾ എണ്ണത്തിന് പിടിച്ച് പാക്ക് ചെയ്യാന്ന് വിചാരിച്ച് അവർ വരിക. ബനി ഇസ്രായേലിൽ നോക്കുമ്പോ ഫുൾ പട്ടാളങ്ങൾ വരാൻ കുടുങ്ങി. കടലിന്റെയും ഷെയ്ത്താന്റെയും നടുക്കെന്ന് പറഞ്ഞ പോലെ അവിടെ ഇങ്ങനെ കുടുങ്ങി നിൽക്കാൻ. അപ്പൊ സ്വാഭാവികം ബനി ഇസ്രായേലിൽ പറഞ്ഞു, ഇന്നാല മുദ്രഖൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു പോയി. മൂസ കുടുങ്ങി. മൂസ നബിയെ, മൂസ അലൈഹി സ്വലാം എന്താണ് ശരി എന്നല്ലേ, കുടുങ്ങില്ലേ ഇങ്ങനെ പറഞ്ഞ്. മൂസ നബി ഒരിക്കലും അങ്ങനെ പറയില്ല. എന്തുകൊണ്ട്? മൂസ നബിക്കറിയാം ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് കൊണ്ടുവന്നതല്ല. പിന്നെ പിന്നെ അള്ള പറഞ്ഞിട്ട് കൊണ്ടുവന്ന, ഞാൻ അള്ളാന്റെ കൽപ്പനയാണ് അനുസരിച്ചത്. അള്ളാന്റെ കൽപ്പന അനുസരിക്കുന്ന ആളെ ആരെ സഹായിക്കും? അള്ളാന്റെ കൽപ്പന അനുസരിക്കുന്ന ആര് സഹായിക്കും? അള്ളാന്റെ കൽപ്പനന്റെ കൂട്ടത്തിൽ ആരുണ്ട്? അള്ള ഉണ്ടാവും. മൂസ നബി അലൈഹിസ്സലാം ഉടനെ പറഞ്ഞു, കല്ല, നിങ്ങൾ പറഞ്ഞ പോലെ പിടിക്കപ്പെട്ടു പോയി എന്നുള്ളത് ശരിയല്ല. കല്ല, ഇന്നമായ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബന്റെ കൂടെ ഉണ്ട്, അവൻ എനിക്ക് പിറകെ വഴി തുറന്നു തരുന്നു. എപ്പോഴാ പറഞ്ഞത്? നല്ല സ്റ്റേജ് നല്ല കസേരൊക്കെ ഉണ്ടായപ്പോ പറഞ്ഞതാ? അല്ല, പിന്നിൽ ഫുള്ള് സൈന്യാണ്. ഫിറോന്റെ പവറും സെറ്റപ്പൊക്കെ അറിയുന്ന ആളാണ് മൂസ നബി. മുന്നിൽ കടലാണ്, ഇനി ഒന്നും ചെയ്യാനില്ല.
പ്രതിസന്ധിയുടെ കുടുക്കിലെത്തിയപ്പോഴും മൂസ നബി വളരെയില്ല. കാരണം മൂസ നബി അലൈഹിസ്സലാമിനെ അറിയാം, അള്ളാന്റെ കൽപ്പന കൂട്ടത്തിൽ അള്ളാന്റെ സഹായം ഉണ്ടാവും. ഇന്നമായി റബ്ബി സേഹദീൻ, ഉടനെ അള്ളാന്റെ കൽപ്പന വന്നു. ഫദ്രിബി അസാകൽ ബഹർ, മൂസ സമുദ്രത്തിൽ അടിക്കുക എന്ന്. നമ്മളൊറ്റ കാലിച്ചൊക്കെ ഒരു സൈന്യം ഇങ്ങനെ വന്നുകൊടുക്കാണ്, മൂസ നബിന്റെ കയ്യിലൊരു വടിയുണ്ട്, അതിനോട് അടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എടുക്കാൻ തീരുമാനിക്കാം. ആരടിച്ചാലാ ഫലം ഉണ്ടാകാം? കടലിലടിച്ചിട്ട് എന്നാ കാര്യം? നമ്മളാണ് റിസർച്ച് ചെയ്തിട്ട് അറിയും മാറിയതായിരിക്കും തിരക്കിന്റെ ഇടയിൽ, അതുകൊണ്ട് കൊടുക്കുക അവന്മാർക്ക് നല്ല. മൂസ നബി അതൊന്നും ആലോചിച്ചില്ല. ഫളരിബി അസാകൽ ബഹർ, സമുദ്രത്തിൽ അടിക്കാൻ പറഞ്ഞപ്പോ അടിച്ചു. ഫൻഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം. ഖുർആൻ മലന്തിന്നകൾ പോലുള്ള വഴികളുണ്ടായി. തഫ്സീർ വരുന്നുണ്ട് 12 വഴികളുണ്ടായി, വിശാലമായ വഴികൾ. അതിലൂടെ പോയി ബനി ഇസ്രായേൽ എല്ലാവരും ഓടിച്ചാടി കയറി പോയി. ഓരോരുടെ കബീലക്കാർ ഓരോരോ വഴികളിലൂടെ പോയി. അക്കരെ എത്തിയപ്പോഴേക്കും ഫിറോനും ഫിറോന്റെ ആൾക്കാരും. ഫിറോൻ വന്ന എങ്ങനെയാ നിങ്ങൾക്ക് അറിയോ? അലൈസലി മുൽക്കു മിസർ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ മിസർ എന്റെ അധികാരത്തിലുള്ളതല്ലയോ? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, താഴ്ഭാഗത്ത് കൂടി ഒഴുകുന്ന നദികളൊക്കെ എന്റെതല്ലയോ എന്ന് ചോദിച്ചു വന്ന ഫിറോനാൻ. അതുകൊണ്ട് ഫിറോൻ ധൈര്യത്തിൽ കയറി. ഇത് നമുക്കുള്ള വഴിയാണ്. ഫിറോനും ഫുൾ ടീമും ആ വഴികളിലൂടെ കയറി. മൂസ അലൈഹിസ്സലാമും സംഘം അപ്പുറത്തെത്തിയപ്പോൾ ബനി ഇസ്രായേൽ പറഞ്ഞു, നബിയെ ഇതാ ഇവന്മാരും കൂടി ഇതായി വഴിയിലൂടെ വരാൻ. ആകെ പ്രശ്നമാണല്ലേ, നീ ഓട്ടം നിൽക്കൂലല്ലോ, ഇവന്മാരും വരല്ലേ, ഇതെങ്ങനെങ്കിലും പൂട്ടാൻ പറ്റുമോ നോക്കി നബിയെ. ആരോട്? മൂസ നബിനോട്. മൂസ നബി അലൈഹിസ്സലാം അവിടെ ഇങ്ങനെ നിന്ന് തിരിഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, വത്തുരിക്കിൽ ബഹ്റഹുവ, നബിയെ നിങ്ങൾ പൂട്ടാനും തുറക്കാനും നിൽക്കണ്ട, നിങ്ങൾ നിങ്ങളെ പണിയും നോക്കി പോയിക്കൊള്ളി എന്ന് പറഞ്ഞു. വത്തുരിക്കിൽ ബഹ്റഹുവ, അതിനങ്ങനെ ടേക്കിൻ. മൂസ നബിയും സംഘവും പോയി. ബനീസ് ഫിറാവുനും ഫിറോന്റെ മുഴുവൻ ആൾക്കാരും കടലിന്റെ ഫുൾ മധ്യത്തിലെത്തി. ഒരാളും കരയിലില്ല എന്നുറപ്പായപ്പോൾ സമുദ്രത്തിന്റെ ഉടമസ്ഥൻ തീരുമാനിച്ചു, ഫഅഗറഖനാഹും ഫില്യം, എല്ലാരും അതിലിട്ടിട്ട് മുക്കിക്കൊന്ന് കളഞ്ഞു. ഖുർആൻ. അവർ രാത്രി സഞ്ചരിക്കണം, രാത്രി പോകണമെന്ന് അള്ളാന്റെ കൽപ്പന വന്നു. മൂസ നബി രാത്രി പുറപ്പെട്ടു, റിസർച്ച് ചെയ്തില്ല. അടിക്കാൻ പറഞ്ഞപ്പോഴും റിസർച്ച് ചെയ്തില്ല. റിസർച്ച് ഇല്ല വൈ, അള്ളാന്റെ കൽപ്പനയിൽ എന്ത് റിസർച്ച്? നമ്മളാണ് റിസർച്ചോട് റിസർച്ചാണ്. അള്ളാന്റെ കൽപ്പനയിലും നബി തങ്ങൾ സഹസങ്ങളെ സുന്നത്തിലും റിസർച്ചാണ്. അള്ളാന ഇലാഹായും നബി തങ്ങൾ സഹസങ്ങളെ റസൂലായി അംഗീകരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നബിതങ്ങൾ സഹസം തങ്ങൾ അള്ളാന്റെ റസൂലാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദ പ്രോഫറ്റ് ഓഫ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനാണ് മുഹമ്മദ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതിവിടെ ഈ അള്ളാഹിൽ വിശ്വസിക്കാത്ത ആൾക്കാരും നബിതങ്ങൾ പ്രോഫറ്റാണ്, നബിതങ്ങൾ പ്രവാചകനാണെന്ന് പലരും വിശ്വസിക്കണ്ടേ? ആ വിശ്വാസത്തിനല്ല നമ്മളോട് പറഞ്ഞത്. നമ്മളോട് പറഞ്ഞത് ബുദ്ധിക്ക് യോജിച്ചാലും യോജിച്ചിട്ടില്ലെങ്കിലും അള്ളയും അള്ളാന്റെ റസൂൽ സഹസങ്ങൾ എന്താണോ പറഞ്ഞത് അത് അതേപോലെ അംഗീകരിക്കുക. അതിന് റിസർച്ച് ഇല്ല. എന്താണോ പറഞ്ഞത് അതേപോലെ, അതിന്റെ അപ്പുറത്തേക്ക് വേറെ പരിപാടിയില്ല. അപ്പം അള്ളാന്റെ സഹായം ഉണ്ടാവും. നമ്മൾ റിസർച്ചാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അല്ലാന്റെ കൽപ്പന വരുമ്പോ ഒക്കെ റിസർച്ചാണ്. അസർവേഷൻ പറഞ്ഞിരുന്നല്ലോ, പലിശന്റെ കാര്യം പറഞ്ഞിരുന്നു. പലിശ വരുമ്പോ നമ്മൾ എന്താ ചെയ്യല്? നമ്മൾ ഒറ്റ കാലിച്ചൊക്കെ പലിശ വരുമ്പോ നമ്മളെ അവസ്ഥ എന്താ ഉണ്ടാവല്? ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പലിശ വാങ്ങുന്ന ആൾക്കാർ, ലോൺ എടുക്കുന്ന ആൾക്കാരോടൊന്നും കടം ചോദിച്ചിട്ട് തരുന്നില്ല. പിന്നെ നമുക്ക് ആകെയുള്ള മാർഗം ലോൺ അല്ലാണ്ട് വേറെ എന്താ ഉസ്താദ എന്ന് വെച്ചാൽ എല്ലാ പ്രശ്നം എന്തായി? മറിവായി, പരിഹാരമായി, അലാലായി. പക്ഷെ ആകെ ഒരു കാര്യമല്ലേ മനസ്സിലാക്കേണ്ടുള്ളൂ, പലിശ തുടരരുത് എന്നല്ല പറഞ്ഞിട്ടെങ്കിൽ കൊന്നാലും തൊടൂല. ഞാൻ വീടില്ലാതെ മരത്തിന്റെ ചോട്ടിൽ കിടക്കേണ്ടി വന്നാലും പലിശ തൊട്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ ഇല്ല. കാരണം അതിന്റെ റബ്ബിനോട് എതിരെയാണ്. ഹസൻ പറഞ്ഞിരുന്നല്ലോ, അള്ളാഹിനോട് അല്ല റസൂലിനോട് യുദ്ധം ചെയ്യാനിടയിക്കോട്ടെ. കോൻ മർദ്ദൈ സാഹേ, ആരാ അങ്ങനെ ഉള്ളത് അള്ളാഹിനോട് റസൂലിനോട് യുദ്ധം ചെയ്യാൻ പറ്റിയ ആൾക്കാർ? നമ്മളൊന്നും അറിയില്ല. നമ്മൾ പോയി ലോൺ എടുക്കാണ്, അതിന് ന്യായീകരണം പറയില്ലെന്ന്, ആരും പൈസ വെച്ചിട്ട് കടം തരില്ല. പിന്നെ നമുക്ക് ആകെ തരാനുള്ള അതല്ലേ. പിന്നെ അള്ളാഹ്ക്ക് ഇതെല്ലാം അറിയില്ല എന്ന് വെക്കലായി. എല്ലാ തിന്മയും അലാലാവുള്ള മാർഗം തരണം. അള്ളാഹ്ക്ക് എല്ലാം അറിയില്ലേ. അള്ളാഹ്ക്ക് ഇതൊന്നും അറിയില്ലേ, ഇനി അങ്ങനെ അറിയാതെ നിശ്ചയിച്ചതാണ് പലിശക്ക് പോകാൻ പാടില്ല എന്ന്. അങ്ങനെയാണോ ഇതെല്ലാം സഹോദര പരീക്ഷണം? പലിശന്റെ വാക്ക് ഇങ്ങനെ തുറന്നെടുക്കാൻ വെറുതെ വിളിക്കാണ്, സർ നിങ്ങൾക്ക് 50 ലക്ഷം രൂപ പാസ്സായി കിടക്കാണ്, നിങ്ങൾക്ക് 5 ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട്, ഒരു ഡോക്യുമെന്റിന്റെ ആവശ്യമില്ല, നിങ്ങൾ റെഡിയാന്ന് പറഞ്ഞാൽ മതി, ഓടി ഇപ്പൊ പാസ്സാവും. പെരേക്ക് വിളിച്ചു തരിക, മറ്റേ കടം ചോദിച്ചാൽ കിട്ടില്ല.
ഇതിന്റെ പേരെന്നല്ല പരീക്ഷണം എന്ന് പറഞ്ഞത്. പരീക്ഷയിൽ വിജയിക്കലാണ് ആവശ്യം, മുന്നിൽ വരും. അപ്പൊ അള്ളാഹുക്ക് വേണ്ടി ഒഴിവാക്കാൻ കഴിയണം. ആൾക്കാർ എന്തിനൊക്കെ പലിശണ്ടായി? ഒരു 300 രൂപ ബാങ്ക് മാനേജർ പറഞ്ഞു, ഒരു 300 രൂപ നിങ്ങൾക്ക് പലിശ ഉണ്ട്. എത്ര 300 രൂപ? നമ്മൾ വേണ്ട പലിശ അറമാണ്, വേണ്ട ഒഴിവാക്കി. വേറെന്തോ ഒരു ഹൈവേക്ക് സ്ഥലമൊക്കെ പോയി, കോടികൾ ബാങ്കിലായി. അവസാനം മാനേജർ പറഞ്ഞു, ഒരു 436,018 രൂപ നിങ്ങൾക്ക് പലിശ ഉണ്ട്. അപ്പോളോ അപ്പൊ നമ്മളിങ്ങനെ രണ്ടിറ്റും ഉണ്ടാ നിൽക്കും, ഇങ്ങനെ ആലോചിക്കും. 300 ആയപ്പോ പോട്ടായിട്ട് 400,000 എന്നൊക്കെ കേൾക്കും. ഇനി ഏതെങ്കിലും പുസ്തകനൊക്കെ വിളിച്ചു നോക്കിട്ട് എവിടെയെങ്കിലും ഒക്കെ വാക്കാൻ പറ്റുമോ? ഒരു കോഴി എടുത്തു, 2 കിലോ ഉണ്ട്, അതിലൊരു 350 ഗ്രാം 400 ഗ്രാം വേസ്റ്റ് ഉണ്ട്. 400 ഗ്രാം വേസ്റ്റ് ഉണ്ട്. അപ്പൊ അയാളോട് പറഞ്ഞു, നിങ്ങളെ തൂക്കത്തിൽ ഇതായാലും 350 ഗ്രാം വേസ്റ്റ് ഉണ്ട്, നിങ്ങൾ കൊണ്ടോണ വെച്ചാലും അയ വേണ്ടായിരുന്നു, വേസ്റ്റ് നിങ്ങൾ ഉടനെ ഒഴിവാക്കിയല്ല, നമുക്ക് വേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു കിൻഡിൽ കോയർത്തു, അപ്പൊ ഇതിൽ കുറെ വേസ്റ്റ് ഉണ്ട്, ഒരു 50 കിലോ വേസ്റ്റ് ഉണ്ട് ഞാൻ ചൊല്ലി. അപ്പൊ എന്താ പറയാ, 50 കിലോ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്നറിയോ? 50 കിലോ ആണ് അവിടെ തീരെ വേണ്ടെന്നായി. മറ്റ് 300 ഗ്രാം ഒക്കെ എവിടെയും കൊണ്ടേക്കാളെയാ, അത് നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, നമുക്കറിയാം. 2 കിൻഡിൽ വേസ്റ്റ് ഉണ്ടായി ആരും കൊണ്ടുപോകും? പലിശ എന്ന ഇതാണ് സഹോദര. 400,000 അല്ല 40,000 പലിശ ഉണ്ടെങ്കിലും പറഞ്ഞു, അസമും പറഞ്ഞു, പലിശ സമ്പത്തിനെ നശിപ്പിക്കും, പലിശ സമ്പത്തിനെ നശിപ്പിക്കും. ഇത് അള്ളാന്റെ വചനാണ്. ആർക്കാ ധൈര്യമുള്ളത് കൾച്ചോളി? ആർക്കാ ധൈര്യമുള്ളത് കൾച്ചോളി? ഭൂമിയുടെ ഉടമസ്ഥനായ അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് സംശയമുണ്ടല്ലേ? എന്നാൽ അത് കാണിച്ചേരേണ്ട പണി അള്ളാഹുക്കുള്ളതാണ്. ഉറപ്പാണ് പലിശക്കാരൻ മരിക്കുന്നത് വരെ ഭൂമിയിൽ നിന്ന് കരകയറി പോവില്ല. പിന്നെ അള്ളാന്റെ ഈ വചനത്തിന് ഒരു വിലയില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല, ഇങ്ങനെ ഓരോ തിന്മകളിലും പോയി കുടുങ്ങണം. നമ്മള് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല, കാരണം എന്താ, ആഖിറം അതിനോട് യക്കീനായിട്ടില്ല. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് മനുഷ്യർക്ക് മാർഗ് മുത്തഖീങ്ങൾക്ക് ഹിദായത്തുണ്ട്. ഈ ഗ്രന്ഥത്തിൽ ഒരു സംശയമില്ല. ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയഖീമൂന സ്സലാ വയൂതൂന സ്സകാ. അവർ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയഖീമൂന സ്സലാ വമിമ്മാ റസഖനഹും യുൻഫിഖൂൻ. അള്ളാഹു അവർ നമസ്കാരം നിലനിർത്തുന്നവർ, അവര് അദൃശ്യമായ വിശ്വസിക്കുന്നവർ, നമസ്കാരം നിലനിർത്തുന്നവർ, അള്ളാഹു നൽകിയ സമ്പത്ത് ചെലവഴിക്കുന്നവർ. അവർക്ക് ആഖിറത്തിൽ ദൃഢമായ വിശ്വാസമുള്ള ആൾക്കാരാണ്. ഒരു മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ സാറന്മാരെ, ആഖിറത്തിൽ യക്കീൻ ഉണ്ടാവണം. ഇവിടെ കളിക്കുന്ന കളിക്ക് ആഖിറത്തിൽ അതിന് പകരം കൊടുക്കേണ്ടി വരും എന്ന് യക്കീൻ ഉണ്ടാവണം. റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. നാളെ മഹ്ശറിലെത്തുന്ന രംഗം പടച്ചവൻ പറയാൻ, അവർ പറയും, റബ്ബനാ ഞങ്ങൾ രക്ഷിതാവേ, അബ്സർനാ ഞങ്ങൾ നേരെ കണ്ടു, വസമിഅനാ ഞങ്ങൾ കേട്ടു, അതുകൊണ്ട് ഫർജ്ജഅന ഞങ്ങൾ ഒന്നുകൂടി ദുനിയാവിലേക്ക് മടക്കോ, നഅമൽ സാലിഹൻ ഞങ്ങൾ സൽപ്രവർത്തികൾ ചെയ്തോളാം, ഇന്ന മൂഖിനൂൻ ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. ദൃഢമായി യഖീനായി. അപ്പൊ യഖീനായിട്ട് ഒരു കാര്യമില്ല. ആഖിറത്തിലെത്തി യഖീനായിട്ട് എന്താ കാര്യം? മടക്കിയാക്കണം എന്ന് പറഞ്ഞാൽ മടക്കിയാക്കൂല. കല്ലാ ഇന്നഹാ കലിമത്തു ഹുവ ഖായിലുഹാ, അതൊരു വെറും പുലമ്പൽ മാത്രമായിരിക്കും ഉണ്ടാവുക. വിട്ടേക്കുന്നു വരെ അള്ളാഹു അങ്ങനെ മനുഷ്യങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ്ടാവും, എന്നെ മടക്കി അയക്ക് പടച്ചവനെ, ലാലി അമൽ സാലിഹൻ റബ്ബിർജുഉൻ, എന്നെ മടക്ക് പടച്ചവനെ. അല്ലാത്തവരെ കല്ല വിട്ടേക്ക്, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊരു പുലമ്പൽ മാത്രം, അതൊന്നും മെയിൻറ്റാക്കണ്ട. ഭൂമിയിൽ ഓരോരുത്തൊക്കെ പറയപ്പെട്ടിരുന്നല്ലോ, അവർ ഭൗതിക ജീവിതത്തിന്റെ സുഖാഡംബരങ്ങളിൽ രസങ്ങളിൽ കുടുങ്ങിട്ട് എന്റെ കൽപ്പനകളെ അവർ കാറ്റിൽ പറത്തി തോന്നിയാസികളായി ജീവിച്ചവരല്ലേ അവർ? അതുകൊണ്ട് സൗരന്മാരെ, സ്നേഹന്മാരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിനെ പറ്റി ആലോചിക്കണം.
ജീവിതത്തിന് നന്നാക്കണം. കാര്യങ്ങൾ നടത്തുന്നവൻ അല്ലാഹു മാത്രം. എന്റെ കാര്യത്തിൽ എന്താണോ തീരുമാനിച്ചത് നടപ്പിലാവും. ഞാൻ അവനെ അനുസരിക്കലും അവനെ വഴിപ്പെടലുമാണ് എന്റെ പരിപാടി. അള്ളാഹനെ തൃപ്തിപ്പെടുത്തുക, അത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. എന്ത് കാര്യമാണ് അള്ളാഹ് ഇഷ്ടമുള്ളത് അത് ചെയ്യണി, ഈ വേറെ പരിപാടിയില്ല. അത് ചെയ്യുമ്പം അള്ളാഹു തആല നമ്മളെ വഴികൾ നന്നാക്കി തരും. അള്ളാഹു തആല നമ്മളെ വഴികൾ നന്നാക്കി തരും, ഉറപ്പായിട്ട് നന്നാക്കി തരും. സ്വർണ്ണ അള്ളാഹ് വിചാരിച്ച കാര്യങ്ങൾ നടത്താൻ ഒരു പ്രയാസവുമില്ല. അള്ളാഹുവിലേക്ക് തിരിയുന്നവരെ കാര്യങ്ങളൊക്കെ അള്ളാഹ് നടത്തി തരും. ആ ഉറപ്പായിട്ടും മനുഷ്യന്റെ നീയത്ത്, മനുഷ്യന്റെ കരുത്ത്, മനുഷ്യന്റെ ഉറപ്പ് അതെല്ലാം നടപ്പിലാക്കി തരിക തന്നെ ചെയ്യും. മറിയം ബീവിക്ക് ഒരു മെഹ്റാബ് ഉണ്ടാക്കി, ഇബാദത്തിനുള്ള സ്ഥലം ഉണ്ടായി. സക്കരിയ അലി ഇസ്ലാമിന് അവരെ ഉത്തരവാദിത്വം കേൾപ്പിച്ചു. സക്കരിയ അലി ഇസ്ലാമിന് അവരെ ഉത്തരവാദിത്വം കഫീലാക്കി. സക്കരിയ അലി ഇസ്ലാം അവർക്ക് ഭക്ഷണം കൊണ്ടേ കൊടുക്കും, അവരെ കാര്യങ്ങളൊക്കെ ചത്തിക്കും. അങ്ങനെ ഇബാദത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. സക്കരിയ അലി ഇസ്ലാം എന്തോ ആവശ്യത്തിന് കുറച്ച് ദൂരെ പോയപ്പോൾ വിചാരിച്ച സമയത്ത് ആഹാരം കൊടുക്കാൻ വേണ്ടി എത്താൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കുട്ടികൾ സ്കൂളിൽ പോയാലും ഒരു മടങ്ങി വരുമ്പോഴേക്കും വേഗം പോയി ഹോസ്പിറ്റലിൽ പോയി വരാം, അല്ലെങ്കിൽ അവിടെ അവരെ രോഗിനെ കണ്ടിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ അങ്ങോട്ട് പോയപ്പോൾ വരുന്ന വഴിക്ക് എന്തെങ്കിലും ബ്ലോക്കായി എന്തെങ്കിലുമൊക്കെ തന്നിട്ട് കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയം കഴിഞ്ഞു. എത്താണെങ്കിൽ ഉമ്മക്ക് ഭയങ്കര ആദിയായിരിക്കും, ബേജാറായിരിക്കും. പ്രശ്നം കുട്ടികൾ വന്ന് എന്തായി, അവർക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവോ? ഇതേപോലെ സക്കരിയ അലി ഇസ്ലാം പെട്ടെന്ന് ധൃതി കൂട്ടി വന്നത് ഭക്ഷണമായിട്ട്. ഫലമ്മ ദഖല അലൈഹ സക്കരിയ അൽമിഹ്റാബ്, സക്കരിയ അലി ഇസ്ലാം അവർ ഇബാദത്ത് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പ്രവേശിച്ചപ്പോൾ മറിയം ബീവിന്റെ ഇങ്ങനെ അൺസീസണിലുള്ള പഴങ്ങളൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തഫ്സീർ എഴുതിയിട്ടുണ്ട് ഹിമാലിൽ ജന്ന, സ്വർഗത്തിലെ പഴങ്ങൾ തിന്നാണ്. സ്വർഗത്തിലെ പഴം തന്നെ എങ്ങനെ ഉണ്ടാവും? സക്കരിയ അലി ഇസ്ലാം ഇതിങ്ങനെ കണ്ടു, അന്താളിച്ചു പോയി. കാരണം അദ്ദേഹം ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി നേരം വൈകി പോയതാണ്. അപ്പൊ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല സ്വർഗത്തിലെ പഴങ്ങളൊക്കെ സ്വാഭാവികം. സക്കരിയ അലി ഇസ്ലാം ചോദിച്ചു, എവിടുന്ന് കിട്ടിയതാണെന്ന് ചോദിച്ചു. സ്വാഭാവികം, ആര് കൊണ്ടുവന്നു, ആര് കൊണ്ടുവന്നു? അറബി ഉടനെ പറഞ്ഞു, ഇത് അല്ലാന്റെ ഭാഗത്ത് നിന്നാണ്, അവൻ കൂടി പറഞ്ഞു. അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അവർ റിസ്ക് നൽകും, കണക്കില്ലാതെ കൊടുക്കുന്നു. സക്കരിയ നബിനോടാ പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ വീട്ടിൽ പോയി രാവിലെ സുബഹിസ്കരിക്കാൻ പള്ളിക്ക് വന്നതാണ്. ഒരു 8 മണി വരെ മുലാഖാത്തൊക്കെ ചെയ്തു, ആൾക്കാരൊക്കെ കണ്ടു, ദീന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ആബാദി മെഹനത്തൊക്കെ കഴിഞ്ഞു. 9 മണിയായപ്പോ നമ്മൾ വീട്ടിൽ പോയി. വീട്ടിൽ എന്തെങ്കിലും കറി വെക്കാൻ എന്തെങ്കിലും വേണോ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കാൻ വേണ്ടി പോയതാണ്. അപ്പം ഭാര്യ ഉണ്ട് അവിടെ ഇങ്ങനെ ഇറച്ചി മുറിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ നമ്മൾ ചോദിച്ചു, ഓഹോ മാഷാ അല്ലാ, എവിടുന്ന് കിട്ടിയ ഇറച്ചി എന്ന് ചോദിച്ചു. അന്നാലക്ക് ആദാ, എവിടുന്ന് അത് കിട്ടിയത് എന്ന് ചോദിച്ചു. ഉടനെ ഭാര്യ പറഞ്ഞു, ആലത്ത് ഹൂവമിന്നെന്തില്ല, ഇത് അള്ളാന്റെ ഭാഗത്തു നിന്ന് കിട്ടിയാണ് എന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും? ബാക്കി പറയുന്നത് ഫുള്ള് പ്രശ്നമായിരിക്കും. അപ്പം തന്നെ നീ എന്ത് മനുഷ്യനെ കളിയാക്കണം, പരിഹസിക്കണം, ചോദിച്ചതിന് മറുപടി എന്നാ പറയാൻ? അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ നമ്മൾ ആകെ വെക്കണം വയ്ക്കും. കാരണം നമുക്ക് പരിചയമില്ല. ചില ആൾക്കാരോടൊക്കെ അല്ല തീരുന്ന പറഞ്ഞ ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കലതാ, ഏ അല്ല ഇങ്ങനെ നൂലുമ കെട്ടിട്ട് ഇട്ട് ഇറക്കി തരലല്ലേ. സഹോദരൻ ആരാ നിന്നോട് പറഞ്ഞത് അല്ലാക്ക് കാര്യറക്കണേ നൂല് വേണമെന്ന്? മറിയം ബീവിക്ക് അല്ലാഹു നൂല് കെട്ടിയില്ലാണോ ഇറക്കി കൊടുത്തത്? മറിയം ബീവിക്ക് അല്ലാഹു നൂല് കെട്ടിയിട്ടാണോ കൊടുത്തത്? മറിയം ബീവി പോകട്ടെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തി, ഞാനും നിങ്ങളെ പോലുള്ള ഒരു ഉമ്മത്തി. നബി തങ്ങൾ സഹസ്രങ്ങളുടെ സഹാബി ഖബ്ബാബുൽ അറത് റളിയല്ലാഹു അൻഹു, ഹുബൈബ് റളിയല്ലാഹു അൻഹു, ഹുബൈബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനെ തൂക്കിലേറ്റാൻ വേണ്ടിയിട്ട് പിടിക്കപ്പെട്ടു, കൊണ്ടുവന്ന് തടവിലാക്കി, തടവുപുള്ളിയായി, തൂക്കിലേറ്റാൻ വിധിച്ചു, ബദറിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽക്ക് ആ വീട്ടുകാർ പോയി നോക്കുമ്പം വലിയ മുന്തിരികൾ തിന്നുന്നത്, ഹുബൈബ് റളിയല്ലാഹു വലിയ വലിയ മുന്തിരി, അത് സീസണും കൂടിയല്ല, അൺസീസണിൽ മുന്തിരികൾ തിന്നുന്ന വീട്ടുകാർ കണ്ടിരുന്നു. അവരുടെ ഭയങ്കര അത്ഭുതത്തോടെ ചോദിക്കുന്നു, എവിടുന്ന് കിട്ടുന്നതാണ് ഇയാൾക്ക്? നൂലില്ലാതെ ഹുബൈബിനെ ഇറക്കി കൊടുത്തിട്ടുണ്ട് അള്ളാഹു. അള്ളാഹു ഖാദിറെ മുത്തലക്കാണ്. ആരാ അള്ളാഹ്ക്ക് നൂല് വേണമെന്ന് പറഞ്ഞത്? നമ്മൾ നമ്മുടെ തെറ്റായ ധാരണ പറയല്ലേ, അടിമക്ക് റിസ്ക് കൊടുത്താൽ ആരാ കൊടുക്കുന്ന ആള്? അള്ളാഹു
زكريا عليه السلام جيتشو قال يا مريم أنا لك يا ذا مريم يوردنا قلتي هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب الله كان كل هذا تريد الله نبات النان زكريا عليه السلام من يرد تلم سمشين لا يتلا أوه أنا أركي لا مريم أنا قلتي لا نني جو عند الله يكو نعم لا نحن بارني تلا زكريا عليه السلام من يقين أي زكريا عليه السلام من يقين أي رازق الله وان عند سيسن المريم من بارن كان الله كعيب من دنجيل هنالك هنالك دعا زكريا ربا أبدا بче زكريا عليه السلام أديتنا ربنا ودعاء جيدو ربي هبلي من لدنك ذرية طيبة إنك سميع الدعاء برضه عند سيسن المريم من ني بارن كان كعيب من دنجيل കുട്ടികളും മക്കളും ഉണ്ടാവാൻ പറ്റാത്ത നിലയിൽ വാർദ്ധക്യത്തിലെത്തിയ നിന്നോട് എന്നോട് ഞാൻ നിന്നോട് ചോദിക്കാണ് വാർദ്ധക്യത്തിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടിനെ നീ തരണേ റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയതൻ തയ്യിബതൻ ഇന്നക സമീഉ ദുആ എനിക്ക് നല്ല സാലിഹായ തയ്യിബായ നല്ലൊരു കുട്ടിനെ തരണേ എന്ന് അപ്പം തന്നെ അല്ലാഹു തീരുമാനിച്ചില്ലേ ഫബശ്ശർനാഹു ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ഒരു കുട്ടിനെ കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചില്ല അല്ലാഹു കാരണം ഈ സക്കരിയ അലി ഇസ്ലാമിന്റെ യക്കീനായി സക്കരിയ അലി ഇസ്ലാമിന്റെ ദുവ ഒരുപാട് അധ്യായങ്ങളിലുണ്ട് റബ്ബി ലാ തദർനി ഫർദൻ വാന്ത ഖൈറുൽ വാരിസീൻ പടച്ചവനെ എന്നെ ഒറ്റക്കാക്കി വിടല്ല പടച്ചവനെ എനിക്കൊരു വാരിസിനെ തരണേ ഞാൻ എനിക്ക് കുട്ടില്ല എനിക്കൊരു കുട്ടിനെ തരണേ എന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് قال ربي إني وهن العظم مني واشتعل الرأس شيبا فلما كن بدعائك ربي شقيا مديك نرتشتند يلك عن بطانا يتشند واردك تلتشتند إننا لم نند دعائي يدي كورني راشيليا ني تران كارو لا بران أنسيسن المريم مني بارن بودتني نك يني كقطينا تران كارو ندي هذا وندانا غلا عليك أبدا بتشد آه نكري يا ربه هو هذا تنا ربنا ندعي الدعاء جدنا زكريا نبي كيمان كودي الله نبتي باري كدرت نرى كانه جيدهم അള്ളാഹു തല പൂർത്തിയാക്കി കൊടുത്തില്ല സഹോദര ഇതെന്താണ് അള്ളാഹു പറയുന്നത് ഈ സംഭവം എന്തിനാ ഖുർആനിൽ പറഞ്ഞത് ഈ ഇരിക്കുന്ന എന്നോടും നിങ്ങളോടും പറയാണ് ഞാൻ ഖാദിറെ മുത്തലഖാണ് നിങ്ങൾ എന്നെ പറ്റി എന്താണോ ധരിക്കുന്നത് അതുപോലെ ഞാൻ നിങ്ങളോട് ഇടപെടും നിങ്ങൾക്ക് ഞാൻ മതിയെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മതിയായവനാണ് അലൈസല്ലാഹു ബികാഫിൻ അദ്ദഹു എന്താ അടിമക്ക് അള്ളാഹ് അള്ളാഹ് പോരെ ഏതാ ചോദ്യം സഹോദര വസ്തുക്കളിൽ പണത്തിന്റെ പിന്നിൽ അധികാരത്തിന്റെ പിന്നിൽ വിദ്യാഭ്യാസത്തിന്റെ പിന്നിൽ ഉദ്യോഗത്തിന്റെ പിന്നിൽ ഓടി അല്ലാഹുവിനെ മതിമറക്കുന്ന ഈമാനിന്റെ അടിമന്റെ കൈ കോളറിന് പിടിച്ചിട്ട് പടച്ചവൻ ചോദിക്കാണ് അലൈസല്ലാഹു ബികാഫിൻ അബ്ദ എന്താ അടിമക്ക് അല്ലാഹ് പോരെ നിനക്ക് ഞാൻ പോരെ എന്നാണ് അല്ലാഹ് ചോദിക്കുന്നത് ധൈര്യമുള്ള പറയും മതി പടച്ചവനെ നീ മതി ഹസ്ബി അല്ലാഹ് എനിക്ക് നീ മതി പടച്ചവനെ ഇതാണ് സഹോദര ഈമാൻ എന്ന് പറഞ്ഞത് അല്ലാഹ് മതി എനിക്ക് ഞാൻ അള്ളാഹനെ വെറുപ്പിക്കൂല എന്ത് തന്നെ വന്നാലും എന്റെ കാര്യത്തിൽ എന്റെ അള്ള മതി അതുകൊണ്ട് അള്ളാന്റെ കൽപ്പനകൾ എന്താണോ കണ്ടെത്തുക അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അള്ളെന്ത് നിരോധിച്ചോ നമുക്ക് ബുദ്ധിക്ക് യോജിച്ചാൽ ഇല്ലെങ്കിൽ ഒഴിവാക്കുക ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം നാടെന്ത് പറയുന്നു നമുക്ക് പ്രശ്നമല്ല നമ്മൾ അള്ളാഹനുസരിക്കുന്നവരായി മാറണം സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹനോട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കാരണം സക്കരിയ അലൈഹി സ്വലാമിനെ അറിയാം കാര്യം നടത്തി തരാൻ ആരെ കൊണ്ടേ കഴിയുള്ളൂ പറയുവൈ അള്ളാനെ കൊണ്ടേ കഴിയുള്ളൂ നമ്മളാണ് പറയും മറിയം ബീവിയെ നിങ്ങക്ക് അൺസീസണിൽ പഴയൊക്കെ കിട്ടിയില്ലേ നമുക്കൊരു കുട്ടിക്ക് വേണ്ടി നിങ്ങൾ തുറന്നുകൂടെ നമ്മളാണ് വേ അങ്ങനെ പറയാ നമുക്കൊരു കുട്ടിക്ക് വേണ്ടി ഒന്ന് തുറന്നുകൂടെ നിങ്ങൾ പഴമൊക്കെ വാങ്ങിയെടുത്തില്ലേ അമ്മ ഇതുമ്പോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ലേ ഒരു കുട്ടി ഒരു കുട്ടി മറിയമ്മിന് കൊടുത്ത അള്ളാനോട് ഞാനും ചോദിക്കാൻ റെഡിയാണ് എന്റെ റബ്ബാണ് അള്ളാഹ് മറിയം ബീവിനോട് ചോദിക്കാനല്ല പറഞ്ഞത് മറിയം ബീവിന്റെ റബ്ബിനോട് ചോദിച്ചു എന്നല്ല അല്ല പറഞ്ഞത് ഹുനാലിക ദാദക്കരിയ റബ്ബഹാന്നല്ല പറഞ്ഞത് റബ്ബഹു അദ്ദേഹത്തിന്റെ റബ്ബിനോട് ചോദിച്ചു എന്നുവെച്ചാ അത്ര ഉറപ്പാണ് മനസ്സിലായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞേ അതുണ്ടോ ഭായി നിങ്ങളത് ഒന്നും പറയാത്തേ അതുണ്ടോ ദാ കുറച്ച് പണിയെടുക്കും ആവാൻ കുറച്ച് പണിയെടുക്കും ഇത് പറയല എളുപ്പമാണ് ഇവിടെ ആയി കിട്ടണ്ടേ അതിനാണ് സഹാബാക്കൾ മെഹനത്ത് ചെയ്തത് അതിനാണ് സഹാബാക്കൾ അധ്വാനിച്ചത് ഇത് വെറുതെ ഉണ്ടായതല്ല പ്രതിസന്ധികളൊക്കെ വരുമ്പോ അങ്ങനെ നിൽക്കുവരും
അങ്ങനെ ഉറച്ചു നിൽക്കും. പ്രതിസന്ധികൾ എന്തായാലും വരും, അള്ളാഹ് അനുസരിച്ച് മുന്നോട്ട് പോണതിനനുസരിച്ച് പ്രതിസന്ധി വരും. പ്രതിസന്ധിയിൽ ഉറച്ചു നിൽക്കും, അപ്പൊ അള്ളാഹ് സഹായിക്കും. അപ്പൊ വീണ്ടും യക്കീൻ ഉണ്ടാവും, വീണ്ടും അള്ളാന്റെ മുന്നിലേക്കും അള്ളാന്റെ വഴിയിലുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. വീണ്ടും പരീക്ഷണങ്ങൾ വരും, അപ്പോൾ അള്ളാന്റെ സഹായം വരും. ഇങ്ങനെ സഹായം കണ്ട് 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 പിന്നെ അള്ളാന്റെ സ്വന്തം ആൾക്കാരായി മാറും. പിന്നെ അള്ളാഹ്ക്ക് വേണ്ടി എല്ലാം അർപ്പിക്കൽ എളുപ്പവും. ആ അവിടേക്കാണ് നമുക്ക് എത്താനുള്ളത്. അതൊരു പരിശ്രമമാണ് സാറിനുള്ളത്, അതൊരു പരിശ്രമം. ഈ പരിശ്രമം ഉണ്ടാവുമ്പം ആ യക്കീൻ ഉണ്ടാവും. ഈ പരിശ്രമം ഉണ്ടാവുമ്പോ അള്ളാഹിനെ പറ്റി ഇങ്ങനെ പറയാം, അള്ളാഹു ആണ് നടത്തി തരുന്നത്, നിരന്തങ്ങൾ സാധനങ്ങളെ ചരിയിലൂടെ വിജയമുള്ളതെന്ന് ഉറപ്പിച്ച് പറയാം. അപ്പൊ ചരിയകൾ എടുക്കാൻ നമുക്ക് ഒരു ലജ്ജ ഉണ്ടാവില്ല. ലോകം എല്ലാരും നമ്മളെ പൂജിച്ചാലും നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം ഞാൻ നിരന്തങ്ങൾ സാധനങ്ങളെ ഉമ്മത്തിയാണ്. എനിക്ക് നാളെ സ്വർഗത്തിലെത്തണം, എനിക്ക് നാളെ മഷറയിൽ തങ്ങളുടെ മുബാറക്കായി കൈകൊണ്ട് ഔദ്യോഗിക കുടി വാങ്ങി കുടിക്കാനാണ്. ഞാൻ ഇവിടെ എന്തൊക്കെയോ മനക്കോട്ട കിട്ടുന്ന ആളല്ല, ഞാൻ ആഹ്റത്തിനെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ആളാണ്. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടി മെനക്കെടൽ എളുപ്പവും, അള്ളാഹ്ക്ക് വേണ്ടി സമയം ചെലവിക്കൽ എളുപ്പവും, സമ്പത്ത് ചെലവിക്കൽ എളുപ്പവും. ഇത് ഗലികളും കമ്പോളങ്ങളും അറിഞ്ഞിങ്ങനെ പറയണം. അള്ളാഹിനെ പറ്റി പറയുമ്പം സാറിന് ഒരു അവസ്ഥ ഉണ്ടാവും. സഹാബാക്കൾ അള്ളാന്റെ മാർഗത്തിൽ പുറപ്പെട്ടു, അള്ളാഹിനെ പറ്റി പറഞ്ഞു, അവർ ഹൃദയങ്ങളിൽ ഈമാനായി, മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ഈമാനുണ്ടായി, മറ്റുള്ളവരിലും ഹൃദയത്തിൽ ഈമാനുണ്ടായി. അവിടെ സാറന്മാരെ ഇത് പുറപ്പെടുക, ഇത് പറയുക, ഇത് നമ്മളെ പണിയാണ്. അല്ലെങ്കിൽ എന്താണ്ടാവുക സാറന്മാരെ, ദുനിയാവിന്റെ പിന്നാലെ ഇങ്ങനെ പോകും. ഇപ്പൊ ഈ സംസാരം കേട്ടു, അയാൾ പറഞ്ഞ കറക്റ്റാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പോകും. നമുക്ക് രണ്ട് വാട്സപ്പ് ഒരു കോളൊക്കെ വന്നാൽ അത് തീർന്നു, അത് വിശേഷമായിരുന്നോ, അവിടെ പോയിട്ടുണ്ടോ? ഇനി നാളെ നമ്മൾ അങ്ങനെ ഉണ്ടാവും. ഇതിങ്ങനെ പോയിട്ട് എന്താ കാര്യം, ഇങ്ങനെ പോയിട്ട് എന്താ കാര്യം? ഇതിനെന്തായാലും ഒരു മാറ്റം ഉണ്ടാവണം, ഉണ്ടാവണം, ഉണ്ടാവണ്ടേ? നിങ്ങളെന്താ ഒന്ന് പറയാത്ത, എന്തായാലും മാറ്റം ഉണ്ടാവണം, അതിനൊരു അധ്വാനം ഉണ്ടാവണം. ദുനിയാവിൽ അങ്ങനെ ഉണ്ടാവുക. ഒരു കുട്ടി സ്കൂൾ വെക്കേഷന് വന്നതാണ് ഉമ്മാന്റെ വീട്ടിൽ. അപ്പൊ നോക്കുമ്പോഴുണ്ട് വലിയൊരു കുളം, അത്യാവശ്യം വലിയ നീണ്ടു കിടക്കണ ഒരു മുനിസിപ്പാലിറ്റിന്റെ പഞ്ചായത്തിന്റെ വലിയൊരു കുളം ഉണ്ട്. അപ്പൊ അവൻ വെറുതെ അവിടെ പോയി നോക്കിയതാണ്. അപ്പൊ അവിടെ നോക്കുമ്പോൾ പയ്യന്മാരിങ്ങനെ വരുന്നുണ്ട്, പാന്റ് ഇങ്ങനെ കഴിക്കേണ്ട, ഒരു അടിയിൽ ഒരു ബർമുടുണ്ട്, ഒരു ബനിയനുണ്ട്, ഇങ്ങനെ ചെറിയ കുട്ടികൾ ഇങ്ങനെ ചാടുണ്ട്, വെള്ളത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ നീന്തി ഇങ്ങനെ കളിക്കുന്നുണ്ട്. കുറേ നേരവും നോക്കി, പിന്നെ അവന് തോന്നി ചെറിയ ചെറിയ മക്കളൊക്കെ ചാടുന്നത്. അതുകൊണ്ട് ഇൻഷാല്ലാ എന്ത് നമുക്ക് ചാടാന്ന് വെച്ചോ, പാന്റൊക്കെ കഴിച്ച് കുപ്പായ കഴിച്ച് ഓരോ ഒരു ബർമുടൊക്കെ ഉണ്ട്, ആ കുട്ടിക്ക് ഓരോ അറ്റാച്ചാട്ടം. പിന്നെ എന്തൊക്കെ ഉണ്ടാകുക നിങ്ങൾ പറഞ്ഞു, ഓൻ ആദ്യമായിട്ട് വെള്ളത്തിൽ കറങ്ങണം, എന്താണ്ടാകുക? ഓൻ രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല എന്നവന്റെ മുന്നിൽ വേഗം വ്യക്തമാകും. പിന്നെ അവൻ ആകെ ഒരു ഐഡിയ തോന്നുക, വെള്ളം വറ്റിയാൽ കാല് നിലത്തെത്തും. വെള്ളം വറ്റിയാൽ കുറഞ്ഞാൽ കാല് നിലത്തെത്തും. അതിനുള്ള മാർഗം എന്താ? വേഗം കുടിക്കുക, പെരും കുടിയേക്കും. കാരണം അത് കുടിച്ച് വറ്റിക്കാനുള്ള ക്ഷണത്തിലേക്ക് ഉണ്ടാകുക, അതിനുമ്പോ ആള് വറ്റിണ്ടാവും. അപ്പൊ അവിടെ ഇങ്ങനെ തോണിയിൽ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നതിനായിട്ട് പയ്യന്മാരുണ്ടായി. ഒരു പെട്ടെന്ന് കണ്ടുപിടിച്ചു, അവനെടുത്തിട്ട് അവൻ്റെ വയറിൽ വെള്ളമൊക്കെ കഴിഞ്ഞു. അപ്പം ഒരുത്ത പറഞ്ഞു, പ്രാഥമിക ചികിത്സാറിന് ഇവരെ പുറത്തൊക്കെ ഇട്ടിട്ട് വയറ് നെക്കിയിട്ട് വെള്ളമൊക്കെ കാലിയാക്കലാണ്. ആയിക്കോട്ടെ നടന്നു, അങ്ങനെ പ്രാഥമിക ചികിത്സ ഒക്കെ നടത്തി. പിന്നെയും വെള്ളത്തേക്ക് നട്ട്, എന്താണ്ടാകുക നിങ്ങൾ പറയും? പിന്നെയും കുടിക്കും, പിന്നെയും അവനെ നിൽക്കുക, പിന്നെയും ഇടുക, എന്താണ്ടാവുക? കുറച്ച് ഞാൻ മരിച്ചു. സത്യത്തിൽ ഓണം ചെയ്യാൻ നെക്കലെ കുറച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല, വേ കരക്കെ കൊണ്ടുവന്നു. അവിടെ നല്ല തെങ്ങുണ്ട്, തെങ്ങിൻ്റെ ചുവട്ടിൽ നല്ല കുറച്ച് നല്ല കാറ്റൊക്കെ ഉണ്ട്, നല്ലൊരു ഇത്. അവിടെ നെക്കി വെള്ളമൊക്കെ അയച്ചു, അവനോട് വിരിച്ച് അവിടെ കരച്ചൊക്കെ കൊടുത്തു. കുറച്ചൊക്കെ കഴിഞ്ഞ് അവനെ ഉഷാറായപ്പോ അവനോട് ചോദിച്ചു, അല്ല മോനജി, എവിടെ സ്ഥലം, എന്താ എൻ്റെ കഥ, എനിക്ക് നീന്തറിയില്ലേ, നീ എന്ത് ചാടിയത്, നീന്തൽ എന്ന് പറയുന്ന പരിപാടി? അവൻ ചോദിച്ചു, നീന്തലോ, എങ്ങനെ ഒരു പരിപാടി ഉണ്ടാവും? ഞാൻ ഇവരൊക്കെ ചാടുന്നത് കണ്ട് ചാടിയെന്നാണ്, എന്നാ ഓരോ മുന്നേ ആക്കെ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവനെ കൊണ്ടുപോയി ഒരാളോ ഇന്ന സ്ഥലത്ത് രണ്ട് സ്റ്റെപ്പൊക്കെ ഉള്ള അവിടെ കൊണ്ടുപോയി കൈമലൊക്കെ കടത്തിയിട്ട് അവനെ നീന്തൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ അവൻ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഏത് വെള്ളത്തിന് മുകളിൽ ചാടും. ഇതേ അവസ്ഥയാണ് നമ്മൾ വെള്ളിയാഴ്ച പള്ളിക്ക് നമ്മളെല്ലാവരും. അപ്പൊ ഖത്തീബന്മാർ ലൈബ്രറിയിലൊക്കെ കയറി കുറെ കിതാബൊക്കെ നോക്കി, കുറെ വായിച്ച്, കുറെ അതൊക്കെ നോക്കി പഠിച്ച് നോട്ട് ചെയ്ത് ഒരു മുക്കാൽ മണിക്കൂറിനുള്ളത് നല്ല സെറ്റാക്കി വരും. എന്നിട്ട് ഒരു അരമണിക്കൂർ നല്ല മട്ടത്തിന് നമുക്ക് പറഞ്ഞുതരും. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, മാഷല്ലാ ഇത്ര നല്ല കാര്യം, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല, കളവറിയില്ല, അമ്മനോട് എതിര് ചെയ്യൂല, അങ്ങനെ ചെയ്യൂല ഒക്കെ തീരുമാനിക്കും. ജുമാസ്കാരം കഴിഞ്ഞ് പുറത്തെത്തിയാലോ എന്താണ്ടാകുക? ഒക്കെ മറന്നില്ല, ഉമ്മനോട് ജീത്തറിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടേക്ക് പോയിട്ടുണ്ടാകുക. നമ്മള് ജുമാക്കെ കഴിഞ്ഞ് ചങ്ങായിമാരോട് വർത്താനൊക്കെ പറഞ്ഞ് പെരയിലെത്തിയപ്പോ ഉമ്മാന്ന് വിളിച്ചു, കേട്ടില്ല. രണ്ടാമത്തെ ദിവസം ഉമ്മ വിളിച്ചു, പിന്നെ സൗണ്ട് കൂട്ടി വിളിച്ചു. അപ്പൊ ഉമ്മ തൊട്ടടുത്ത് എന്തോ ഒരു ആവശ്യത്തിന് ആ സ്ത്രീനോട് എന്തോ സംസാരിച്ചോണ്ടിരിക്കാം. അതുകൊണ്ട് ഒരു ചീത്തറിച്ചില്ല, നിങ്ങളെ അവിടെ നിൽക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അപ്പം തന്നെ കച്ചറൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇത് ജുമാക്ക് കേട്ട് വരിക, ഉമ്മനോട് എതിരെ ചെയ്യാൻ പാടില്ല,
ഉമ്മനോട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ. സംഗതി എന്താ പറഞ്ഞ, രണ്ടാമത് ഇട്ടത് എടുക്കാണ്, അരമണിക്കൂർ നെക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ട് രണ്ടാമത് പിന്നെ ഇടുന്നത് ആ ചളിക്ക് തന്നെ, ആ വെള്ളത്തിൽ തന്നെ. അതങ്ങനെ കേൾക്കും. അങ്ങനെ 30 കൊല്ലം കുത്തുപോയിട്ട് റാഹത്തായിട്ട് ഓഫ്ലത്തിനായിട്ടാണ് മരിച്ചു പോകും. ഇതിനൊരു മാറ്റം ഉണ്ടാവണം. അതിനെന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിനുള്ള പറ്റുന്നൊരവസ്ഥക്ക് പോകണം. അങ്ങനെ ആൾക്കാരിങ്ങനെ അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഈ ഗുണങ്ങൾ ഉണ്ടാക്കണം. ചില ആൾക്കാരൊക്കെ പറയും, എത്ര കൊല്ലം നമ്മൾ ഓനോട് പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല. ഓരോ കൂടെ ഒരു കുറച്ച് ദിവസം പോയപ്പോൾ പിന്നെ സുബീക്ക് പള്ളിയിൽ തജ്ജുത് എന്താ ഒരു കലക്കി കൊടുക്കണത്, ഇവനെന്ത് കലക്കി കൊടുക്കാനാ, പാമ്പ് കൊത്തിയാലും കൂടി ഏൽക്കൂല, അതിനേക്കാളും സ്ട്രോങ് ഉള്ളതാണ് എന്ത് ചെയ്യുന്നത്. പക്ഷേ പോയാൽ മാറ്റണ്ട, പോയ മാറ്റണ്ടാണ് ഇതിന്റെ കാര്യം. മാഹോൽ ബദലിനായ ജീവിതത്തിന്റെ അവസ്ഥ മാറുന്നുണ്ട്. മസ്ജിദിൽ കിടക്കാണ്, അള്ളാനെ പറ്റി രാവിലെ എല്ലാവരും പറയാണ്, ആ മച്ചൻ ഉറപ്പറ്റ് മാറും സഹോദര, ഉറപ്പറ്റ് മാറും. ഈ പണിയെടുക്കണം. മുഴുവൻ മനുഷ്യനും നരകത്തിന്റെ തീ രക്ഷപ്പെടണം. ഒരാളും നരകത്ത് പോയത് സാർ മതി, ഒരാളും പോരും. എല്ലാവരോടും നമുക്ക് കരുണ ഉണ്ടാവണം. നമ്മളെ നിമിതങ്ങൾ സാഹസങ്ങളെ കരുണ അതായിരുന്നു, തങ്ങളുടെ വേദന അതായിരുന്നു, തങ്ങളുടെ വേദന അതായിരുന്നു. തങ്ങളെല്ലാവരും സ്വർഗത്തിലെത്താൻ വേണ്ടി പണിയെടുത്തു. തങ്ങൾക്ക് ഹിദ്മത്ത് ചെയ്യുന്ന ഒരു യഹൂദി കുട്ടി ഉണ്ടായിരുന്നു, വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുക്കും, ഉള്ളു കൊടുക്കാനേ. കുറച്ച് സോനെ കൈ കാണാനില്ല. നിമിതങ്ങൾ സാഹസം ആ കുട്ടി അവിടെ പോയി, ആ മോനെ അവിടെ പോയി, അവർ സുഖമില്ലാതെ കിടക്കാണ്. ആരാ പോണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. സയ്യിദുൽ ബഷറാണ് മനുഷ്യരുടെ നേതാവ്, ഇമാമുൽ അംബിയ, നബിമാരുടെ ഇമാം, സയ്യിദുൽ അംബിയ, നബിമാരുടെ നേതാവ്. ഇനി ലോകത്ത് ഇങ്ങനത്തെ ഒരു സൃഷ്ടി വരാനില്ല. അങ്ങനത്തെ നിബന്ധന സാഹസം നിങ്ങൾ ആ യഹൂദി കുട്ടിനെ കാണാൻ വേണ്ടി പോവാണ്. അവൻ ഒറ്റക്ക് നിങ്ങൾ ആലോചിക്കും. ഒരു പള്ളിയിലെ ഖതീബല്ല, ഒരു മദ്രസയിലെ ഷെയ്ഖുൽ ഹദീസ് അല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലും ഏറ്റവും ശ്രേഷ്ഠനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു പോയി ആ യഹൂദി കുട്ടിൻ്റെ അടുക്കലെത്തി. ആ കുട്ടിനോട് സുഖവിവരമൊക്കെ ചോദിച്ചു. ആ കുട്ടി കലശലായ രോഗത്തിലുള്ളത്. നിബന്ധന സാഹസങ്ങൾ അവനോട് പറഞ്ഞു, മോനെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയ്, നീ വിജയിക്കുന്നു. അപ്പൊ ആ കുട്ടി പിതാവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, യഹൂദിയായ പിതാവിന്റെ മുഖത്തേക്ക്. പിന്നെ നിബിധങ്ങളുടെ സഹസം മുഖത്തേക്ക് നോക്കും. മാറി മാറി നോക്കിയപ്പോ ആ പിതാവ് പറഞ്ഞു, മോനെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ അബുൽ ഖാസിമിനെ അനുസരിച്ചോ. അവിടെയുള്ള ആൾക്കാർ നിബിധങ്ങൾ സഹസങ്ങളെ വിളിക്കല് അബുൽ ഖാസിം എന്ന്, ഖാസിമിന്റെ ഉപ്പാന്ന് എന്ന് വിളിക്കല്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, നബിദനു സാഹസങ്ങൾക്ക് എത്ര സന്തോഷം ഉണ്ടായിരുന്നാൽ തങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി തങ്ങളെ കണ്ണിന്ന് ഇങ്ങനെ കണ്ണുനീര് വരുന്നുണ്ട് സന്തോഷത്തിന്റെ പേരിലുള്ളത്. എന്നിട്ട് നബിദങ്ങൾ സാഹസങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, ഈ കുട്ടിനെ നരകത്തിന്റെ വിറകുള്ള അവരുടെ കുട്ടിനെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തിയ അല്ലാഹു, നിനക്ക് തന്നെയാണ് സർവസ്തു. കാരണം നബിദങ്ങൾ സാഹസങ്ങൾ ഇങ്ങനെ കാണാണ്, ഈ കുട്ടി ഈ അവസ്ഥയിൽ മരിച്ചാൽ നാളെ നരകത്ത് കടന്നരും. ഞാനൊരു നബി ഈ കുട്ടിന്റെ അടുക്കൽ വന്നിട്ടും ഈ കുട്ടി നരകത്തിലായാൽ എങ്ങനെ രക്ഷപ്പെടുത്താൻ? ദുനിയാവിന്റെ തീയിൽ അല്ല മനുഷ്യർ നമ്മൾ രക്ഷപ്പെടുത്തില്ല സാറുമാർ, ആഖിറത്തിന്റെ തീയിൽ നീ മനുഷ്യനാര് രക്ഷപ്പെടുത്തും? അതുകൊണ്ട് സാറുമാര് സ്നേഹമാരെ, ഈ ദീനിന്റെ പരിശ്രമം ഇനി ആരും ചെയ്യാനില്ല സാറുമാര്. നബിമാരും വേറെ ഉള്ള ആൾക്കാരും ഇനി വരാനില്ല, ഇനി ഒരു നബി വരാനില്ല. ഇനി പണിയെടുക്കേണ്ടത് ഉമ്മത്തികളായ നമ്മളാണ്. നമ്മളീ പണിയെടുക്കണം. നമ്മളെ ജോലിയാണിത്. നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെല്ലാം ഏറ്റെടുക്കണ്ടല്ലോ. നരകം കൊടുത്തു പോണ മനുഷ്യൻ എന്തുകൊണ്ട് ഏറ്റെടുക്കില്ല? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടുപോയി. തങ്ങൾക്ക് ജനിച്ചു മക്കയിലെ സമ്പ്രദായം അനുസരിച്ച് കുട്ടികൾക്ക് പാല് കൊടുക്കാൻ വേണ്ടി ഗ്രാമങ്ങളിലേക്ക് കുട്ടികളെ കൊടുത്തയക്കും. ഗ്രാമീണരായ സ്ത്രീകൾക്ക് നല്ല ഭാഷ സംസാരിക്കും, നല്ല ആരോഗ്യം ഉണ്ടാവും എന്നൊക്കെയായിരുന്നു അവരുടെ വിശ്വാസം. അതുകൊണ്ട് ഒരു ദിവസം ഉണ്ടാവും അതിന് മാർക്കറ്റ്, ആ ദിവസം എല്ലാ കുട്ടികളെ ഏറ്റു വരും. അപ്പം ഗ്രാമത്തിൽ നിന്ന് സ്ത്രീകൾ വരും ഈ കുട്ടികളെ ഏറ്റെടുക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഒരു ദിവസം ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ടു, രാവിലെ നേരത്തെ പുറപ്പെട്ടിട്ടുണ്ട്. ഹലീമ സഅദിയ എന്ന് പറഞ്ഞൊരു സ്ത്രീയും അവരുടെ ഭർത്താവും, ഒരു മെലിഞ്ഞൊട്ടിയ ചാവാലി ഒട്ടകത്തിന്റെ പുറത്താണ് അവർ യാത്ര ചെയ്തത്. അവരൊട്ടക സ്പീഡില്ലാത്തതുകൊണ്ട് അവർ നേരത്തെ പുറപ്പെട്ടിരുന്നു മാർക്കറ്റിലെത്താൻ. പക്ഷെ അവർ നേരത്തെ പുറപ്പെട്ടാലും അവർക്ക് ശേഷം പുറപ്പെട്ട ആൾക്കാർ അവരവരെങ്ങനെ മുൻകടന്ന് പോയി, ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ കവർ ചെയ്ത് പോയി. പോണവരൊക്കെ ഇങ്ങനെ നോക്കും. അപ്പൊ അലീമയാണ് അങ്ങനെ പോകും. ഒരു ചാവാലി ഒട്ടകത്തിന്റെ മേലെ ഇങ്ങനെ വരാൻ അങ്ങനെ മാർക്കറ്റിലെത്തി. മാർക്കറ്റിൽ കുറെ കുട്ടികളുണ്ട്.
ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഓരോരുത്തരോട് ചോദിക്കും, ഈ കുട്ടി ആരാണ്, ഈ കുട്ടിന്റെ വാപ്പാരാണ്, ഈ കുട്ടിന്റെ ഖാൻദാൻ ഏതാണ്, കുടുംബം ഏതാണ്, ഈ കുട്ടിന്റെ കുടുംബത്തിന്റെ അവസ്ഥയും സാമ്പത്തിക സെറ്റപ്പൊക്കെ ചോദിക്കും. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കുടുംബമാണെങ്കിൽ അവർ ഏറ്റെടുക്കും. അങ്ങനെ ഏറ്റെടുത്ത് എല്ലാവരും എടുത്ത് പോയി. അവസാനമായി മാർക്കറ്റിലെത്തിയത് ഹലീം റളിയല്ലാഹു അൻഹയായിരുന്നു. അവര് വന്നപ്പോ ഒരു കുട്ടി ബാക്കിയിട്ട്, ബാക്കി എല്ലാരും പോയിന്. ആ കുട്ടിൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് ജനിച്ചപ്പം തന്നെ വാപ്പല്ല. പിന്നെ അതിൽ ബാക്കി കഥക്ക് അങ്ങനൊക്കെ അല്ല ഉണ്ടാവുക. അങ്ങനെ ഭർത്താവ് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഏതായാലും നമ്മൾ ഗ്രാമത്തിൽ നിന്ന് വന്നതാണ്, ഈ കുട്ടി ഒറ്റക്കുണ്ട്, ഈ കുട്ടീനെ എടുക്കാൻ വെക്കുക, ഏതായാലും വെറുതെ പോണേനേക്കാളും നല്ല ഇതിനെ കൊണ്ടുപോകല്ലേ. അങ്ങനെ ആ കുട്ടീനെ അവൻ മാറോട് ചേർത്തു. അതോടുകൂടി അത്ഭുതങ്ങളായി. ഒട്ടകത്തിൻ്റെ അകിടിൽ പാല് വന്നു. ഹലീമ റളിയല്ലാഹു അൻഹ എൻ്റെ മാറിൽ പാല് വന്നു. അങ്ങനെ അവർ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറി അവർ കൊണ്ടുപോവാണ്. ഒട്ടകം ഭയങ്കര സ്പീഡിൽ പോവാണ്. അങ്ങനെ അടിച്ചു വിട്ടു പോവാൻ, ഓരോരുത്തരും പിന്നിലാക്കി പിന്നിലാക്കി ഇങ്ങനെ പോവാൻ, എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ സ്ത്രീകൾ, പരിചയമുള്ള സ്ത്രീകളൊക്കെ ചോദിച്ചു, ഹലീമ എന്ത് പറ്റി, ഹലീമ എന്ത് പറ്റി, സവാരി ബദലായേ, വാഹനം മാറിയോ, ഈ പുതിയ വണ്ടി മാറ്റിയോ. ഹലീമ റളിയല്ലാഹു വന്നു, സവാരി ബദലാനേ, ഈ സവാർ ബദലായേ, വാഹനമല്ല മാറിയത്, ഈ യാത്രക്കാരൻ മാറിയിട്ടുണ്ട് എന്ന്. ആ കുട്ടിനെ കൊണ്ടുപോയി വീട്ടിലെത്തി. ആടുകളിൽ പാല്, മറഞ്ഞൊഴുകണ പാല്, ഐശ്വര്യം. ആടുകൾ മേച്ചു വരും, മടങ്ങി വരുമ്പോൾ മറ്റ് ആടുകളുടെ ഉടമകൾ ഓരിങ്ങനെ ഓരോ ഇടയന്മാരോട് പറയും, നിങ്ങളൊക്കെ എവിടെ കിടക്കാണ്, ഹലീമിൻ്റെ ആട് മേഞ്ഞ സ്ഥലത്ത് കൊണ്ടേ കൂടെ ഞങ്ങൾക്ക്, അവൾ ആടിനെ ഞങ്ങൾ ശ്രദ്ധിച്ചൂടെ, സത്യത്തിൽ എല്ലാവരും കൊണ്ടുപോകുന്ന ഒരു സ്ഥലത്ത് കാണേ. പക്ഷേ ഈ വീട് ഹലീമ റളിയല്ലാഹു അൻഹ എൻ്റെ വീട്ടിൽ ഒരു അതിഥിൻ്റെ. അതാരായിരുന്നു, ആരായിരുന്നു? അത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. ആർക്കും വേണ്ടാത്ത ആ കുട്ടിനെ മാർക്കറ്റിൽ നിന്ന് എടുത്ത് മാറോട് ചേർത്തപ്പം ഹലീമ റളിയല്ലാഹു അൻഹ എൻ്റെ ജീവിതത്തിലും കുടുംബത്തിൻ്റെ ജീവിതത്തിലും ബർക്കത്തായി. ലോകത്ത് ഇത്ര ഭാഗ്യം കിട്ടിയ പെണ്ണ് വേറെ ആരുണ്ടാവുക? ഒരു ലോകാനുഗ്രഹിയായ ഒരു പ്രവാചകൻ പാൽ കൊടുക്കാൻ ഭാഗ്യമുണ്ടാവുക. നബിതങ്ങൾ സാഹസങ്ങളോ ഉമ്മ ആവുക എന്ന് പറഞ്ഞാൽ ചെറിയ ഭാഗ്യമാണോ? ചെറിയ ഭാഗ്യമാണ്. നിങ്ങൾ ആലോചിക്കും, ഹലീമ റളിയല്ലാഹു അൻഹ നാളെ സ്വർഗത്ത് കാണാം. നബിതങ്ങൾ സാഹസങ്ങളോ ഉമ്മ ആവു, എന്താണോ ദർജങ്ങൾ ആലോചിക്കും. എന്തിന്റെ പേരിൽ ആ കുട്ടിനെ, ആർക്കും വേണ്ടാത്ത കുട്ടിനെ മാറോട് ചേർത്ത്. ഉലമാക്കൾ എഴുതുന്നുണ്ട്, അന്ന് ആ മാർക്കറ്റിൽ ആർക്കും വേണ്ടാതെ കടന്നിരുന്ന ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന ആ നബി ഹലീമ റളിയല്ലാഹു അൻഹ മാറോട് ചേർത്തപ്പം അനുഗ്രഹങ്ങളോട് അനുഗ്രഹങ്ങളായി. ഇന്ന് ആ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീൻ അന്ന് ആ മാർക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ ആർക്കും വേണ്ട, ആർക്കും വേണ്ട. കച്ചവടത്തേക്ക് ദീൻ വരുമ്പോഴത്തേനും എല്ലാവർക്കും പേടിയാണ്. വീട്ടിലേക്ക് ദീനൊക്കെ നല്ല തന്നെ, വീട്ടിലേക്ക് വേണ്ടാറി, അവിടെ ഭാര്യ എങ്ങനെയാണ്, മക്കളെ അവസ്ഥ എങ്ങനെയാണ്, ഇങ്ങോട്ട് വേണ്ടാറി, അങ്ങോട്ട് വേണ്ടാറി, കുടുംബത്തേക്ക് വേണ്ടാറി, കല്യാണത്തേക്ക് വേണ്ടാറി, കുടുംബയോഗത്തേക്ക് വേണ്ടാറി, എവിടേക്കും വേണ്ട, ആർക്കും വേണ്ട. ഈ ദീനിനെ ഇന്ന് ആരെങ്കിലും സ്വന്തം മാറോട് ചേർത്ത് പിടിച്ചിട്ട് ഈ ദീൻ സ്വന്തത്തിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും ഉമ്മത്തിൽ ഉണ്ടാവാൻ വേണ്ടി മെനക്കെട്ടു, അധ്വാനിച്ചു, ഗതികളും കമ്പോളങ്ങളും കയറി ഇറങ്ങി ആൾക്കാരോട് അള്ളാഹിനെ പറ്റി പറഞ്ഞു. ആ പുന്നാരമുഖം, നിങ്ങളുടെ സഹസന്ധങ്ങളുടെ മുഖം, ചന്ദ്രനെ വെല്ലുമാർ പ്രകാശിക്കുന്ന മുഖം, ആ മുഖത്തേക്ക് ആളുകൾ കാർക്കിച്ചു തുപ്പി. ومنهم من تفل على وجهي ومنهم من شتمه ومنهم من حث عليه التراب. തങ്ങളുടെ മുഖത്തേക്ക് തുപ്പി. ഇതൊരു ആലങ്കാരിക പ്രയോഗമല്ല, പുന്നാര നബിയുടെ പൂമുഖം ആ പ്രകാശിക്കുന്ന വദനത്തിലേക്ക് തുപ്പി. ഒരാൾ പറയുന്നുണ്ട്, ഒരു ദിവസം രാത്രിയിൽ ചന്ദ്രനെ വെല്ലുമാറുള്ള പ്രകാശിക്കുന്ന മുഖം, അങ്ങനെയുള്ള ചെറുപ്പക്കാരൻ ആളുകളെ കൂട്ടി എന്തോ പറയുന്നുണ്ട്. അതിലൊരാൾ അദ്ദേഹത്തിന്റെ മാന്യനായ ആളുടെ മുഖത്തേക്ക് തുപ്പി. ആ മാന്യനായ മനുഷ്യനായ ആളുടെ കൈകൊണ്ട് ആ തുപ്പനെ ഇങ്ങനെ വഴിച്ചിറക്കി, ഒന്നും പറയാതെ നിൽക്കുന്നുണ്ട്. പിന്നീട് എനിക്ക് മനസ്സിലായത് അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. ഈ പണിയെടുക്കും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും അള്ളാഹുക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്വർണ്ണരം നമ്മളെ പാഴാക്കും.